ഹലോ ഫ്രണ്ട്സ്, ഐ ആം സിനി. വെൽക്കം ടു സിനി സ്ക്രീൻ വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു യുവ കർഷകൻ്റെ അടുത്താണ്. ഒരു നല്ലൊരു സംരംഭകനാണ്, അതുപോലെ ഭയങ്കരമായി ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ള ഒരു വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, കൈവയ്ക്കാത്ത മേഖലകളില്ല. അതിലുപരി നല്ലൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടിയാണ്. അപ്പൊ നമുക്കത് ആരാണെന്നൊന്ന് കാണണ്ടേ? അപ്പൊ നമുക്ക് ആരാണെന്ന് നോക്കാം. നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. ഹലോ രാജേഷ്. അതെ, ഇതാണ് ഞാൻ പറഞ്ഞ ആള് രാജേഷ്. എന്തൊക്കെയാണ് രാജേഷ് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി ഒത്തിരി പ്രസ്ഥാനങ്ങൾ ഉണ്ടല്ലോ ഇവിടെ. ഇതിനോടുള്ള താല്പര്യമൊക്കെ ആയിട്ട് രാജേഷ് ആക്ച്വലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അല്ലേ? അതെ അതെ. ഒരു 16 വർഷത്തോളം ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കോവിഡ് കാലഘട്ടം ഉണ്ടല്ലോ, ഇപ്പൊ കോവിഡിന്റെ മുന്നേ കോവിഡിന്റെ കോവിഡ് കഴിഞ്ഞു എന്നുള്ള പറഞ്ഞ പോലെ. അപ്പൊ ആ കോവിഡാണ് ശരിക്ക്, കോവിഡ് വന്ന ആ ഒരു ലോക്ക്ഡൌൺ ടൈമിലാണ് ഞാൻ വിചാരിക്കാത്തൊരു മേഖലയായിരുന്നു ഇത്. ഇപ്പൊ ഈ ഒരു വെളിച്ചെണ്ണയുടെ ബിസിനസ് ആണ് ഇപ്പൊ മെയിൻ ബിസിനസ്. അവര് വിചാരിക്കാത്തൊരു മേഖലയിലേക്കാണ് വന്നത്. പിന്നെ അത് വന്നു കഴിഞ്ഞപ്പോ എന്നെ പോലെ ചിന്തിക്കുന്നവര് ഈ മേഖലയിൽ നിലനിൽക്കണം എന്നുള്ളൊരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് തോന്നി. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ പണ്ടേ അലക്കാരി മത്സ്യത്തിന്റെ ഒക്കെ പരിപാടി ഉണ്ടായിരുന്നു. 1-ാം ക്ലാസ് താല്പര്യം, അതായത് 1-ാം ക്ലാസ് പഠിക്കുമ്പോ തൊട്ട് വളർത്താൻ തുടങ്ങിയാണ് അലക്കാരി മത്സ്യം. പിന്നെ അത് നല്ല നല്ല ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതാണ്, കച്ചവടങ്ങൾ കംപ്ലീറ്റ് എല്ലാം ചെയ്തതാണ്. നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ കോവിഡ് സമയത്ത് ഇപ്പൊ കേരളം വിട്ടു പോകാനായിട്ട് എനിക്ക് ഈ ഒരു സംഭവം ഇവിടെ കിടക്കണ കാരണം കേരളം വിട്ടു പോകാനായിട്ട് താല്പര്യമില്ലായിരുന്നു. ഈ സംഭവം അലങ്കാര മത്സ്യത്തിന്റെ, അതായത് ഇവിടെ ഇതാണ്, താഴത്ത് വേറെ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ ഒരു ഫാം പോലെ 10-30 ടാങ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് 2 ആഴ്ച കൂടുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് വരാറ്. അപ്പോ ഒരുപാട് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂലല്ലോ. അപ്പോ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞു സെൻട്രൽ എയർ കണ്ടീഷൻ ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ കേരളത്തിൽ മിക്ക ജില്ലകളിലും ഉണ്ടായിരുന്നു, തിരുവനന്തപുരം, എറണാകുളം, കണ്ണൂര്, കോഴിക്കോട് പോലെ എല്ലാ മിക്ക ഒരു കോട്ടയമാണെന്നൊന്നും ഞാൻ പോവാത്ത ജില്ലകൾ, കോട്ടയം, വയനാട്, ബാക്കി എല്ലാ ഇതിലും വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം അത് പ്രൊജക്ട് തീർന്നതനുസരിച്ചിട്ട് ഓരോ സ്ഥലത്തും അങ്ങനെ വരും. അപ്പൊ ആ കോവിഡ് വന്നപ്പോഴത്തേക്ക് കൺസ്ട്രക്ഷൻ മേഖലയൊക്കെ മൊത്തത്തിൽ ഒരു ബ്ലോക്ക് ആയ അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് കമ്പനിക്ക് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ആയി. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ജോബ് കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻസ്ഫർ ആയത് ഹൈദരാബാദാണ്. ഹൈദരാബാദാണ് പുതിയ വർക്ക് വന്നത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, കാരണം ഇല്ലെങ്കിൽ അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരവ് നടക്കില്ല, ബുദ്ധിമുട്ടാണ്. ഫാമിലി ആയിട്ടുള്ള ഇതും വരും, പിന്നെ ഈ ഒരു സംഭവം നമുക്ക് എപ്പോഴും വരാനും പറ്റില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് മീൻ വളർത്തി ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരുടെ പ്രശ്നമുണ്ട്, കുടുംബക്കാരും. അതെ അതെ അതെ, അങ്ങനെയാണ് ഞാൻ ഇപ്പൊ ഏറ്റവും കൂടുതൽ മായുള്ള ഒരു സംഭവമാണ് വെളിച്ചെണ്ണ എന്നുള്ളത് പലപ്പോഴും ന്യൂസിലൊക്കെ കാണാറുണ്ട്. ഞാൻ ഈ ഫുഡിന്റെ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ചിന്തിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോഴാണ് ഒരു ആശയം വന്നത്. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഈ വെളിച്ചെണ്ണയായിട്ട് മേഖലയിലേക്ക് മാറിയിട്ട് നിൽക്കുന്നുണ്ട്, ചെറുതുരുത്തിയാണ് സ്ഥലം. അപ്പൊ പുള്ളി ഞാനെടുത്ത അതേ മെഷീൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പുള്ളിനെ ആയിട്ട് സംസാരിച്ചു. അപ്പൊ പറഞ്ഞു കുറച്ച് ഡ്രോബാക്സുകളൊക്കെ ഉണ്ട് അതിന്റെ പെർസെന്റേജ്, പിന്നെ ടൈം കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരുപാട് ഒരു ഇൻവെസ്റ്റ്മെന്റ് വരില്ല ചെറുകിട രീതിയിൽ ചെയ്യുകയാണെങ്കിൽ. അപ്പൊ പിന്നെ ആ മെഷീനാണ്. പിന്നെ അത് പണി കൂടുതലാണ്, വർക്ക് കൂടുതലാണ്. അതിപ്പോ ഞാൻ എന്നെ തന്നെ സൈറ്റിൽ കളിയാക്കി വിളിക്കുന്നത് റെസ്റ്റ് ഇല്ലാത്ത മനുഷ്യൻ എന്നാണ്. കാരണം ഞാൻ ഏത് നേരം കയറി ഇറങ്ങി കാര്യങ്ങൾ ഇങ്ങനെ നടക്കണ കാരണം. അപ്പൊ എന്റെ ഒരു നേച്ചർ ഇതായത് കാരണം എന്നാ പിന്നെ ഞാനൊന്ന് ഇറങ്ങി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് വെളിച്ചെണ്ണയുടെ മേഖലയിലേക്ക് വന്നത്. അപ്പൊ അതിലേക്ക് വന്നതിന് ശേഷമാണ് പിന്നെ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പഠിച്ച്. അതെ അതെ അതെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ മെഷീൻ, ചെറിയ മെഷീനാണ്, വളരെ ചെറിയ മെഷീനാണ്. പിന്നെ ഇത് കോൾഡ് പ്രസ്ഡ് പ്രോസസ് എന്നാ പറയുക, അതായത് അതിന്റെ തിയറി തണുത്ത പ്രോസസ് എന്നല്ല അതിന്റെ ഉദ്ദേശം. അതായത് ഒരു 50 ഡിഗ്രി ടെമ്പറേച്ചറിന്റെ അകത്ത്, 50 ഡിഗ്രി ടെമ്പറേച്ചറിൽ താഴെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണകളെ കോൾഡ് പ്രസ്ഡ് ഓയിൽ എന്ന് പറയാം. അതായത് നമുക്കിത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്യിൽ എണ്ണ എടുക്കാം, ഒരു ചായയുടെ ചൂട് അത്രേ ഉള്ളൂ, അത്രേ ഉണ്ടാവുള്ളൂ. ഞാനിപ്പോ മെഷർ ചെയ്ത് തിയററ്റിക്കലി അങ്ങനെ പറയുമെങ്കിലും നമ്മുടെ എത്ര എണ്ണം നോക്കിയപ്പോഴത്തേക്ക് 46 ഡിഗ്രി വരെയൊക്കെ ചൂട് വരുന്നുള്ളൂ, ടെമ്പറേച്ചർ മെഷർ ചെയ്തായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഈ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപാട് വിമർശനങ്ങളും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതായത് അങ്ങനെയില്ല, അങ്ങനെ വെറുതെ ആൾക്കാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ് എന്നുള്ള രീതിയിലൊക്കെ കണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ അതിന്റെ ശാസ്ത്രീയമായിട്ട് 3 ഡിഗ്രി ടെമ്പറേച്ചർ അങ്ങനെയുള്ളതൊക്കെ ഇത് അങ്ങനെ തന്നെയാണോ എന്നുള്ളതും ഞാൻ ചെക്ക് ചെയ്തു. പിന്നെ വ്യത്യാസം എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം ഇത് ഒരുപാട് വിമർശനങ്ങൾ കണ്ട കാരണം നമ്മൾ ആദ്യത്തെ ട്രിപ്പ്, വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ പുറമേ നിന്ന് കൊപ്ര വാങ്ങാറില്ല. ഞങ്ങള് നാളികേരം കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ തന്നെ ഡ്രൈയറിൽ ഉണക്കിയിട്ട് ഞങ്ങൾ തന്നെ കൊപ്രയ്ക്ക്
ആ പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം 100% ഗ്യാരണ്ടി ഞാൻ എന്റെ പ്രൊഡക്റ്റിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജേഷ് നാളികേരം എടുക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാ നാളികേരം എടുക്കത്തില്ലാണ്. അപ്പൊ അത് നാളികേരം സെലക്ഷൻ ഉണ്ട്. അപ്പൊ അത് കാരണം ഞാൻ മലഞ്ചരക്കിളിയിൽ നിന്നാണ് കൂടുതലും നാളികേരം എടുക്കാറ്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സംഭവം പറഞ്ഞത് കാരണം നമ്മളുടെ മെഷീനിൽ ആട്ടി അതേ കൊപ്ര കൊണ്ടുപോയിട്ട് പുറത്തും കൊണ്ടുപോയി ആട്ടി, പക്ഷെ ആ രണ്ടെണ്ണയും വ്യത്യാസം ഉണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ എന്റെ അന്ന് തുടക്കമാണ്, പിന്നെ പരിചയക്കാർക്ക് കൊടുത്തു, അവരും പറഞ്ഞു ഞങ്ങൾ ആട്ടനേക്കാളും നന്നായിട്ടുണ്ട്. അപ്പൊ ഒന്നെങ്കിൽ നമ്മളുടെ കൊപ്രയുടെ സെലക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ മെഷീന്റെ പ്രോപ്പർട്ടി ഇതുകൊണ്ടാണ്. പിന്നെ ഇത് ഒറ്റത്തവണ പ്രസിംഗേ ഉള്ളൂ, നമ്മൾ രണ്ടാം മൂന്നാം പ്രാവശ്യം പ്രോസസ് ചെയ്യണില്ല, ഒറ്റത്തവണ പ്രസിംഗേ ഉള്ളൂ. പിന്നെ കൂടാതെ നല്ലെണ്ണയും ചെയ്യാറുണ്ട്, നല്ലെണ്ണ അത് ഓർഡർ അനുസരിച്ചിട്ടേ ചെയ്യുള്ളൂ. ഈ മെഷീനിൽ തന്നെ നമുക്ക് അതിന്റെ ഷാഫ്റ്റ് മാറ്റും, ഇത് മൊത്തം അഴിക്കാൻ പറ്റും, ഡിസ്മാൻഡ് ചെയ്തിട്ട് അതിന്റെ ഷാഫ്റ്റ് മാറ്റിയിട്ട് നല്ലെണ്ണം അത് ഓർഡർ. കാരണം നല്ലെണ്ണം നമുക്ക് 230 അല്ലെങ്കിൽ 230 രൂപയ്ക്ക് നല്ലെണ്ണം വാങ്ങാൻ കിട്ടുന്നുണ്ട് കമ്പനികളുടെ. 2.5 kg എള്ള് വേണം 1 L എണ്ണ കിട്ടാനായിട്ട്. അപ്പൊ അതറിയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പൊ ഏകദേശം അവർക്ക് ഫസ്റ്റ് ക്വാളിറ്റി രണ്ടു തരം എള്ളുണ്ട് നമുക്ക്. നമ്മുടെ ഇവിടെ നാടൻ എള്ള് എന്ന് പറയും, അത് അധികം കറുപ്പ് കളർ ഉണ്ടാവില്ല. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നല്ല കറുപ്പായിരിക്കും, പക്ഷെ ആ എണ്ണ ലൈറ്റ് കളർ ആയിരിക്കും. ഈ നമ്മുടെ നാട്ടില് ഇത് ചെയ്യണത് ഡാർക്ക് കളർ തന്നെയാണ്. അതാണ് വ്യത്യാസം, സ്മെല്ലിലും നല്ല മാറ്റമുണ്ട്, രുചിയിലും വ്യത്യാസം. നല്ലെണ്ണ ഓർഡർ അനുസരിച്ചാണ് ഇനിയിപ്പോ രണ്ടാമത്തെ. നമ്മളിപ്പോ നാളികേരം എടുത്തു, നമ്മുടെ ഡ്രയറില് കൊപ്രയാക്കി. അപ്പൊ നാളികേരം ഒരു സെലക്ഷൻ അവിടെ വന്നു, അത് കഴിഞ്ഞ് കൊപ്രയാക്കുമ്പോഴും എല്ലാ കൊപ്രയും നമുക്ക് നല്ലത് കിട്ടില്ല. അപ്പൊ മോശമുള്ള നമ്മള് കത്തിച്ച് കളയും ഡ്രയറിൽ തന്നെ അടുത്തത്, അല്ലാതെ മോശം കൊപ്ര തനിയെ ആട്ടിയിട്ട് വേറെ എണ്ണ അങ്ങനെയൊന്നും എടുക്കണില്ല, അങ്ങനെയുള്ള സമയം കളയുന്നില്ല. അത് നേരെ അപ്പൊ തന്നെ തിരഞ്ഞെടുത്ത് കത്തിച്ച് കളയും, എന്നിട്ട് നല്ല കൊപ്ര മാത്രം കൊണ്ടുവന്നിട്ട് നമ്മൾ കട്ട് ചെയ്തതിനു ശേഷം വീണ്ടും ഉണക്കണം. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കട്ട് ചെയ്യണം, വീണ്ടും കൊണ്ടുപോയിട്ട് നമ്മളൊരു ഷീറ്റ് വിരിച്ചിട്ട് ഒരു കോട്ടൺ തുണി വിരിച്ചിട്ട് ചെറിയ പീസൊക്കെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അത് ഒന്നോട്ട് ഒരു ക്രിസ്പി പോലെ ആക്കണം ഉണക്കിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ആട്ടി എടുക്കാൻ പറ്റില്ല. എന്നിട്ടാണ് ഇതിൽ വരിക. ഇതിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ നമുക്ക് 1 hr 20 kg പറ്റുള്ളൂ. 20 kg കമ്പനി പറയണത്, പേഴ്സെന്റേജ് ഒരു 55% പറയണത്, ഒരു 57-58% വരെ ചിലപ്പോ കിട്ടാറുണ്ട്. പിന്നെ 1 hr നമുക്ക് 20 kg എന്ന് പറയുന്നത്. ഇപ്പൊ എക്സ്പെല്ലർ ആകുമ്പോഴത്തേക്ക് നമുക്ക് 1 hr 80-100 kg ട്ടാൻ പറ്റും. അപ്പൊ 100 kg ഇതിലാട്ടണമെങ്കിൽ ഞാൻ 5 hr നിക്കണം, മാത്രമല്ല അത്രയും കട്ട് ചെയ്യണം, അത് വീണ്ടും ഉണക്കണം. അപ്പൊ അത്രയും നമുക്ക് ലേബർ കോസ്റ്റ് കൂടുകയാണ്. ഇപ്പൊ തന്നെ എണ്ണകള് വിർജിൻ അങ്ങനെ പല ടൈപ്പുകൾ ഉണ്ടല്ലോ, എല്ലാം വെളിച്ചെണ്ണ തന്നെയാണ്, പക്ഷെ പലതിനും പല വിലയാണ്. കാരണം അതിന്റെ പ്രോസസ്സിന്റെ ഇതനുസരിച്ച് ഞാൻ അത് ക്വാളിറ്റി പറഞ്ഞിട്ടാണ് നമ്മളത് മാർക്കറ്റ് ചെയ്യണത്. രാജേഷിന്റെ എണ്ണ ഞാനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, നല്ല സൂപ്പർ എണ്ണയാണ്. രാജേഷിന്റെ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന 1, 2 ഇത് 3-ാമത്തെ മെഷീനാണ്. ഇത് ഫിൽട്ടറാണ്. അപ്പൊ ഇതില് നമുക്ക് ഇതില് എന്താ വെച്ചാൽ നമുക്ക് മട്ട് ഒരുപാട് വേസ്റ്റേജ്, അതായത് ഇത് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേസ്റ്റ് ഇത് ഒരുപാട് വരും. അപ്പൊ ഞാൻ ആട്ടിയിട്ട് അങ്ങനെ ഫിൽട്ടർ ചെയ്യല്ല ചെയ്യാം, നമ്മള് തെളിയാൻ വെക്കും. തെളിയാൻ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആ തെളിഞ്ഞത് നമ്മള് മാറ്റും. അതിനുശേഷം ലാസ്റ്റ് വരുന്ന മട്ട് കണ്ടോ, ഇതിപ്പോ ഓരോ പാത്രത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് പിന്നെ കുറച്ചുകൂടെ നമുക്ക് എടുക്കാന്ന് മാത്രം. പക്ഷെ വേസ്റ്റേജ് നല്ല രീതിയിൽ പോണത് ഇതിലാണ്, കാരണം പിണ്ണാക്കിൽ കുറച്ച് എണ്ണ മയൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പൊ ഇത് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഈ മട്ട്? ഇതിപ്പോ നമ്മൾ കത്തിച്ച് കളയാണ്. കത്തിച്ച് കളയ. രാജേഷ്, ഈ ബോട്ടിൽസിലൊക്കെ വെളിച്ചെണ്ണയാണോ നിറച്ചിരിക്കുന്നത്? നമ്മുടെ പ്രോഡക്റ്റ്, രാജേഷിന്റെ ബ്രാൻഡഡ് പ്രോഡക്റ്റ് ആണ് അല്ലേ? അത് SNJ-ഉം ഒരു SJ ഫുഡ്സ് ആൻഡ് ഓയിൽസ് ആണ് കമ്പനിയുടെ പേര്, SJ ആണ്. അപ്പൊ ആ ഒരു SNJ-ഉം കൂട്ടി എഴുതാണ്, പെട്ടെന്ന് എസ് പോലെ തോന്നണാണ്. അപ്പൊ ഇത് നമ്മള് പാലപ്പുറമാണ് സ്ഥലം, പാലപ്പുറത്ത് ഒറ്റപ്പാലത്ത് ജസ്റ്റ് 4 km ഉള്ളൂ. പാലപ്പുറത്ത് ഹലോ നഗർ എന്ന് പറഞ്ഞ റെസിഡൻസ് അസോസിയേഷനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഹൗസ് നമ്പർ 42. എല്ലാ പ്രോസസ്സിംഗ് ഇവിടെ തന്നെയാണ്, ഇതിന്റെ പ്രോസസ് കംപ്ലീറ്റ് ഇവിടെ തന്നെയാണ് പറഞ്ഞത്. അതെ അതെ അതെ. അപ്പൊ 1 L ബോട്ടിൽ അവൈലബിൾ ആണ്, 1.5 L ഉണ്ട്. പിന്നെ ആൾക്കാര് പാത്രത്തിൽ വന്ന് വാങ്ങുന്നുണ്ട്. അതെ അതെ. പിന്നെ രാജേഷിന് അത്യാവശ്യം കൊറിയർ ചെയ്യാറുണ്ട്. നേരത്തെ പറഞ്ഞു കോൾഡ് പ്രസ്ഡ് ഓയിൽ വെളിച്ചെണ്ണയാണ്, ധൈര്യമായിട്ട് വാങ്ങിക്കാം. വളരെ സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സംരംഭകനാണ് രാജേഷ്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അപ്പൊ ഈ വെളിച്ചെണ്ണയുടെ കാര്യത്തിൽ 101% ഗ്യാരണ്ടിയുടെ പ്രൊഡക്റ്റ് ആണ് കോൾഡ് പ്രസ്ഡ്. ഇതിന്റെ ഒരു വ്യത്യാസം നല്ലതാ, ചോറില് വരെ ചൂടൻ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന വ്യത്യാസം. ഞാൻ ആദ്യം പറഞ്ഞില്ല, ആദ്യം ഒരു ഇതൊക്കെ കണ്ട കാരണം എനിക്കിപ്പോ ഒരു തോന്നിയ വ്യത്യാസം, നമുക്ക് സ്മെല് ചെയ്ത് കഴിഞ്ഞാല് സ്മെല് കുറവാണ്. ഇത് പാചകം ചെയ്യുമ്പോഴാണ് സ്മെല് കൂടുതൽ വരിക. അതായത് നമ്മൾ ഈ താളിക്കുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, പാകിയലൊക്കെ നമുക്ക് ചെയ്തതിനു ശേഷം താളിച്ച് വരുമ്പോഴത്തേക്ക് അത് കറക്റ്റ് അറിയാൻ പറ്റും. പിന്നെ
ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ കൊണ്ടുപോകാറുണ്ട്, ഒന്ന് രണ്ട് പേര് കൊണ്ടുപോകും. അപ്പൊ അവരും പറയാറുണ്ട് കാച്ചി കഴിയുമ്പോ നല്ല സ്മെല്ല് എടുത്ത് അറിയുമെന്ന് പറയുന്നു. പിന്നെ ഈ മായം കലർന്ന ഈ ലോകത്ത് വളരെ സത്യസന്ധമായ രീതിയിൽ ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് രാജേഷിന്. ഒരു സ്റ്റോറി പറയാനില്ലേ ഇതിന്റെ? അതായത് ഞാനിത് ഞാൻ പറഞ്ഞില്ല, യാദൃശികമായിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത്. അപ്പൊ ആദ്യം നമ്മള് ഡ്രൈവർ ഒരു 500 കിലോ കപ്പാസിറ്റി ഉള്ള ചെയ്തത്. അപ്പൊ ആദ്യം എനിക്ക് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, പല മേഖലയിൽ നിൽക്കുകയാണെങ്കിലും നാട്ടിലാണെങ്കിലും. അപ്പൊ ആദ്യം പരിചയമുള്ള കടക്കാർക്കാണ് ഞാൻ ഈ പ്രോഡക്റ്റ്. അപ്പൊ മറ്റുള്ളതിന്റെ വില ഒന്നും ചോദിച്ചു, നമ്മള് ലേബർ കാൽക്കുലേഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത്ര രൂപയ്ക്ക് നിങ്ങളുടെ റേറ്റ്, ഇത്ര രൂപ മാർജിൻ, പോയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചെടുക്കും, വില കുറച്ച് കൊടുക്കരുത്, കാരണം എല്ലാ കടയിലും ഒരേ രീതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല രീതി, ഇപ്പൊ ആദ്യം ഒരു വിലയുടേത് അവരും പറഞ്ഞായിരുന്നു. ഇപ്പൊ എന്തായാലും പക്ഷെ 1-2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ എനിക്കൊരു ധൈര്യമായി. അത് കഴിഞ്ഞ് പിന്നെ നമ്മള് ഉൽപാദനം ഓടിയെത്താതെ ആ ഡ്രൈവറിൽ, അപ്പൊ പിന്നെ ഡ്രൈവർ അസിസ്റ്റന്റ് ചെയ്തു ഒന്നുകൂടെ ഇത് കൂട്ടി. അപ്പോഴാണ് ഞാൻ പുതിയ കടകളിലേക്ക്, കാരണം ഉൽപാദനം കൂടിയല്ലോ, അപ്പൊ ഞാൻ പുതിയ കടകളിലേക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോഴാണ് വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയത്. അപ്പൊ അവര് പറഞ്ഞു, പച്ചക്ക് തന്നെ പറഞ്ഞു, അതായത് ഞങ്ങൾക്ക് ഇത് ഇത്ര രൂപയ്ക്ക് കിട്ടും, ഇത്ര രൂപ മാർജിൻ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോ അപ്പൊ ഞാൻ ഒരു കളിയാക്കുന്ന രീതിയിലാണ് പറഞ്ഞെങ്കിലും ഞാനത് കറക്റ്റായിട്ട് സൗമ്യമായിട്ട് തന്നെ അതിന്റെ കണക്കും കാര്യങ്ങളും പറഞ്ഞു. കാരണം നമ്മള് വല്ല കൊള്ള ലാഭം എടുക്കണ പോലെ ഒരു തോന്നല് വരരുത് തന്നെ. ഞാനിപ്പൊ ഇത് ഈ രീതിയിലാണ് ചെയ്യണത്, താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടെന്നും പറഞ്ഞിട്ട് പോന്നു. പക്ഷെ അതുവരെ ഞാൻ ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട് അതെങ്ങനെ നന്നാക്കുന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരുന്നിരുന്നത്. പിന്നീടാണ്, കാരണം നമുക്കിപ്പോ ഏത് മെഷീനാണെങ്കിലും എത്ര പെർസെന്റേജ് കിട്ടും, തേങ്ങയുടെ വില എത്ര, കൊപ്രക്ക് എത്ര റേറ്റ് ആവും, അതിന്റെ പെർസെന്റേജ് കാൽക്കുലേഷൻ എടുക്കുമ്പോഴത്തേക്ക് എത്ര രൂപയ്ക്കുള്ള ഒരു കണക്കുണ്ടല്ലോ, അത് ഒരിക്കലും മാച്ച് ആവുന്നില്ല. പിന്നെ കംപ്ലീറ്റ് അഡൾട്രേഷനെ കുറിച്ചിട്ടുള്ള പഠനങ്ങളായി. അങ്ങനെയാണ്, അപ്പോഴാണ് ഞാനത് തീരുമാനിച്ചത്, ഇത് ഞാൻ ഈ മേഖലയിൽ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നല്ലത് 10% ആൾക്കാർ, 20% ഒക്കെ കണക്കിൽ പറയുമെങ്കിലും എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 10% ആൾക്കാരെ നല്ലത് നോക്കി വാങ്ങുള്ളൂ. പക്ഷെ അവര് അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ കിട്ടാനും പാടാണ്, കാരണം അത്രയും അവര് വറീഡാണ് സംഭവം എല്ലാത്തിന്റെ ക്വാളിറ്റിനെ കുറിച്ചിട്ട്. അപ്പൊ അന്നാണ് തീരുമാനം എടുത്തത് ഞാൻ ഈ മേഖലയിൽ നിൽക്കണം, അല്ലെങ്കിൽ എന്നെ പോലെ ചിന്തിക്കുന്ന ആൾക്കാര് ഈ മേഖലയിൽ നിൽക്കണം എന്നുള്ളത്. കാരണം ഈ അഡൾട്രേഷൻ വീഡിയോസ് നോക്കി വരുമ്പോഴത്തേക്ക് ഒരുപാട് മെസ്സേജ് ഒപ്പം നോക്കി പോകും ഞാൻ. ഒരുപാട് പേര് ഞങ്ങൾ ഇങ്ങനെ സത്യസന്ധമായിട്ട് ചെയ്താണ്, ആൾക്കാർ ഈ വില മാത്രമേ നോക്കുകയുള്ളൂ, ഞാൻ മായം കലർത്താൻ താല്പര്യമില്ലാത്ത കാരണം നിർത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടു. അപ്പൊ ഞാനപ്പോ അന്ന് തീരുമാനിച്ചു, അതായത് ഞാൻ നല്ല സാധനം ഉത്പാദിപ്പിക്കുകയും ചെയ്യും, അത് വിൽക്കുകയും ചെയ്യും. വാശിയായി, കാരണം ഈ നമ്മള് നല്ല രീതിയിൽ ചെയ്താലും നമുക്കിപ്പോ നമുക്കും ലാഭം എടുക്കണം. ഈ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാർ മാത്രമല്ല ലാഭം എടുക്കണം. അപ്പൊ അതിലോട്ടൊരു നല്ല നല്ല ആൾക്കാരെ ബോധവൽക്കരിച്ചിട്ട് പോവാന്ന് മാത്രം. അപ്പൊ ഞാനതൊരു 3 വർഷം വരെ, ഇപ്പൊ ഒരു 2.5 വർഷമായി, ഇപ്പൊ ഒരു 3 വർഷം വരെ ഇപ്പൊ വലിയ പരസ്യങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് പോസ്റ്റർ ഇട്ടിട്ട് അല്ല ഇതിന്റെ ഈ പറഞ്ഞ പോലെ എന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും ഡീപ്പായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. 3 വർഷം വരെ എങ്ങനെ പോകുന്നുള്ളത് നോക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയിച്ച് തന്നെ പോവാന്ന് വിചാരിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാന്നുള്ള ഒരു കണക്കൂട്ടലാണ്. അപ്പം ഇതാണ് പറയുന്നത്, നമുക്ക് പ്രതിസന്ധികൾ നമ്മളെ തളർത്തുകയല്ല വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ രാജേഷിന് അതൊരു വാശിയായി, നല്ല പ്രൊഡക്റ്റ് സമൂഹത്തിന് കൊടുക്കണം, നല്ല എണ്ണ ഉപയോഗിക്കേണ്ടവരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, അവർക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു 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 എന്താ പറയുക, ഒരു തീരുമാനം എടുത്ത് അങ്ങനെ ഇതിലൂടെ ഉറച്ചു നിന്നുകൊണ്ട് ഒരു നല്ല പരിശ്രമത്തിലൂടെ നിങ്ങളുടെ വെളിച്ചെണ്ണ ബിസിനസ് നന്നായിട്ട് പോകുന്നു അല്ലേ? എസ്റ്റേ പ്രൊഡക്ട്സ്, ഓക്കെ. എസ്റ്റേ പ്രൊഡക്ട്സ് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുവാണ്, ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. ഇനി നമുക്ക് രാജേഷിന്റെ അടുത്ത പ്രസ്ഥാനത്തിലേക്ക് പോവാം. ഓക്കെ, രാജേഷിന്റെ ചെറുപ്പത്തിലേ ഉള്ള അല്ലെ ഒരു പാഷനാണ് ഈ മീൻ വളർത്തൽ അല്ലേ? അപ്പൊ അത് രാജേഷ് ഇപ്പൊ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നു, അപ്പൊ ഈ എണ്ണയുടെ ഇത് തിരക്കും കാരണം ഈ നാളികരൊക്കെ എടുത്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് അത്രയും ടൈം നമുക്ക് എടുക്കുന്നുണ്ട്. നമുക്ക് റെഡിമെയ്ഡ് കൊപ്രയൊക്കെ മേടിക്കാൻ കിട്ടും, അപ്പൊ പണി എളുപ്പമാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാരണം ഒരുപാട് സമയം പോകുന്ന കാരണം ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ഡിലേ വന്നു. അപ്പൊ അത് കാരണം ഇത് നിർത്തി വെച്ചിരിക്കായിരുന്നു. ഇപ്പൊ ഒരു ജൂണോടുകൂടി സ്കൂളൊക്കെ തുറക്കുമല്ലോ, അപ്പൊ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വരികയാണ്. രാജേഷ് ഇതിനകത്ത് എന്തൊക്കെ അലങ്കാര മത്സ്യങ്ങൾ? ഇതിലിപ്പോ അധികമൊന്നുമില്ല, ഫൈറ്റർ ഉണ്ട്, ഏഞ്ചൽ ഉണ്ട്, ഗപ്പി ഉണ്ട്, പ്ലാറ്റീസ് ഉണ്ട്. പിന്നെ ആ പ്ലാന്റ് കാണുന്നത് സോട്ടെയിൽ എന്ന് പറഞ്ഞ ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ്. ഓക്കെ, ഞാൻ രാജേഷിനോട് ചോദിച്ചത് ഇത് ആർട്ടിഫിഷ്യൽ ആണോ അതോ ലൈവ് ആണോ? അപ്പൊ രാജേഷ് ലൈവാണ്. ഇത് ഈ ഉള്ളിനകത്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ലൈവ് പ്ലാന്റ്സ് ആണ്. രാജേഷ് വെളിച്ചെണ്ണ ആട്ടിയിട്ട് കിട്ടുന്ന പിണ്ണാക്കാണോ? നല്ല അവല് പോലത്തെ പിണ്ണാക്ക്. ഇതെങ്ങനെയാ രാജേഷ് ഇങ്ങനെ വരുന്നത്? അല്ല, അതിങ്ങനെ ചെറിയ ഇങ്ങനെയാണ് കിട്ടണത്. അപ്പൊ ഇതിനും ഒരു കഥയുണ്ട് പറയാൻ. അതായത് ഞങ്ങള് ആട് വളർത്തുന്ന ആൾക്കാർക്കാണ്
കൊടുത്തോണ്ടിരിക്കുന്നത്. ആടിനാണ് നന്നായിട്ട് ഇഷ്ടം. അപ്പൊ എന്താന്ന് വെച്ചാൽ വെള്ളത്തിലിട്ട് കൊടുക്കണം, വെള്ളത്തിലിട്ട് നേരെ നമുക്ക് കുതിർക്കൊന്നും വേണ്ട, നേരെ അങ്ങനെ കൊടുക്കാം. അതായത് മറ്റേതാകുമ്പോ കട്ടി കൂടുതലാണ്, അപ്പൊ അത് 10 കിലോ ഉണ്ടെങ്കിൽ കുറച്ചേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് ആദ്യം തന്നെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അത് നേരെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇടയ്ക്ക് വെച്ച് കട്ടർ മെഷീൻ എന്ന് കംപ്ലൈന്റ് ആയപ്പോഴത്തേക്ക് രണ്ടാഴ്ച നമുക്ക് ഇത് റിപ്പയർ ഒക്കെ ചെയ്തു വരാനായിട്ട് ഒന്ന് പെൻഡിങ് വന്നു. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇത് സ്ഥിരം കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോഴത്തേക്ക് അത് കഴിക്കുന്നില്ല. അപ്പൊ ഒന്നെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കണോണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ സൾഫർ കലർന്ന കൊപ്രയൊക്കെ വരുന്ന കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൻ്റെ മൃഗങ്ങൾക്ക് ആദ്യം തന്നെ തിരിച്ചറിവ് വന്നിട്ടുണ്ടാവും, ഇതിലും മായുണ്ട് എന്നുള്ള തിരിച്ചറിവ് മൃഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനുഷ്യർക്കാണ് വകതിരിവ് ഇല്ലാത്തത്. അതാണല്ലേ, അവിടെ ആടുകൾക്ക് കൊടുക്കാനായിട്ട് അത് റേഷൻ പോലെയാണ്, അതല്ലേ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം, ആരെയും സങ്കടപ്പെടുത്താതെ. ഈ ഒരു പ്രശ്നം പറഞ്ഞു പുറത്തുനിന്ന് കഴിക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്കിങ്ങനെ വീതിച്ച് വീതിച്ച് വെച്ചിരിക്കും. അത് ശരി ശരി. രാജേഷ് ഇതാണല്ലേ രാജേഷ് ഉപയോഗിക്കുന്ന ഡ്രയർ? അതെ അതെ അതെ. ഇതിനകത്ത് എത്ര കിലോ തേങ്ങ? ഇതിപ്പോ 1000 കിലോ കപ്പാസിറ്റി ഉള്ളതാണ്, ഞാനൊരു 800 കിലോ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ചെയ്യാറ്. 800 ഫുള്ളോട് ഇടാറില്ല. അപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ പച്ചത്തേങ്ങ ഇട്ടിട്ട് ഉണക്കി എടുക്കണമെങ്കിൽ എത്ര? ഉണക്കി ശരിക്ക് 2-ാമത്തെ ദിവസം നമുക്ക് കുത്തി എടുക്കാനാണെങ്കിൽ കുത്തി എടുക്കാം, പക്ഷെ ഞാനൊരു 4-ാമത്തെ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം എടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് തട്ടിയ പോരുന്ന രീതിയിൽ, അതായത് അതിന് മാത്രം ഞങ്ങള് പുറത്തുനിന്ന് ഒരു ചേച്ചിനെ വിളിക്കാറുണ്ട്, ഈ ചിരട്ടയിൽ നിന്ന് എടുക്കാം. കാരണം ഏകദേശം 2000-2500 അകത്ത് തേങ്ങ ഉണ്ടാവും, അപ്പൊ 5000 മുറിയോളം ഉണ്ടാവും. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഒരു ലേബറെ കൂടെ വിളിക്കാറുണ്ട്. പിന്നെ ബാക്കിയെല്ലാം രാജേഷ് തന്നെ, ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ വൈഫ് ഇടയ്ക്ക് തേങ്ങ വെട്ടണ സമയത്ത് സഹായിക്കാറുണ്ട്. ഇനി നമുക്ക് രാജേഷിന്റെ കൃഷിയിലേക്ക് പോകാം. ഓക്കെ ഓക്കെ. രാജേഷിന്റെ വീട്ടില് വെളിച്ചെണ്ണയുണ്ട്, അതുകൂടാതെ ഇനിയിപ്പോ ബാക്കി എന്താ കോഴി കൃഷി എന്തെല്ലാം പരിപാടികളുണ്ട് എന്ന് കാണിച്ചു. വീട്ടാവശ്യത്തിനുള്ള പറഞ്ഞ കാക്കയാണ് കൊണ്ടുപോകണത്, മുട്ട അതെയോ നമുക്ക് കിട്ടുന്നില്ല, കാക്ക കൊണ്ടുപോകും ബാക്കി നമുക്ക് കിട്ടുള്ളൂ. ഞാൻ വിചാരിച്ചതിനേക്കാളും എത്രയോ മടങ്ങ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. ഇവിടെ ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ ഇവിടെ. ഇവിടെ മീൻ കൃഷിയുണ്ട്, മീൻ കൃഷിയോടുകൂടി പച്ചക്കറി കൃഷികളുണ്ട്. അപ്പൊ അക്വാപോണിക്സ് കൃഷി രീതിയാണ് രാജേഷ് ചെയ്യുന്നത്. രാജേഷ് ഇതെന്താണ് ഈ വലിയ മീൻ കുളത്തിലെന്ന് അറിയാം മീനുകള്, പിന്നെ അതിനോടനുബന്ധിച്ച് പച്ചക്കറി കൃഷി രാജേഷ് തന്നെ ഒന്ന് പറയും. ഇവിടുത്തെ അതെ ഈ ഒരു കൃഷി, ഈ ഒരു കൃഷി രീതി അക്വാപോണിക്സ് എന്നാണ് പറയുക. അപ്പൊ അത് നമ്മള് മണ്ണ് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം വെള്ളം കയറി ഇറങ്ങി പോവുകയാണ്. അപ്പൊ മണ്ണാവുമ്പോ ചെടി ചീഞ്ഞു പോകും, ഈ വേരില് ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് അടഞ്ഞു പോകുമ്പോഴത്തേക്ക് മണ്ണിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി പോകും, ചീഞ്ഞു പോകും. നമ്മൾ അതിന് പകരം മെറ്റൽ അല്ലെങ്കിൽ എം സാൻഡ് അങ്ങനെയുള്ള ഇത് മീഡിയ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ മെറ്റൽ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്, കാരണം ഞാൻ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് ആണ് ചെയ്യണത്. അപ്പൊ എന്തായാലും എം സാൻഡ് ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ മെറ്റൽ തന്നെയാണ് ചെയ്യാറ്. എം സാൻഡ് ഇടുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ ബ്ലോക്ക് ആകാൻ ചാൻസ് ഉണ്ട്, ആ ഫ്ലോ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓവർ ഫ്ലോ പോകും. അപ്പൊ അത് കാരണം മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മണ്ണില കൃഷി, അതാണ് സംഭവം. അപ്പൊ അതിന്റെ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ അക്വാപോണിക്സ് മുന്നേ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബാച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് ഇതില് മീനിന്റെ കാഷ്ടത്തിൽ അമോണിയ ഉണ്ട്, അപ്പൊ ആ അമോണിയനെ കൺവെർട്ട് ചെയ്ത് മാറ്റണം, ക്ലിയർ ആക്കി വിടണം. അപ്പൊ അതിനാണ് നമ്മൾ ഈ ചെടി വെക്കുന്നത്. പക്ഷെ ഈ ഗ്രോ ബെഡിൽ കാലക്രമേണ അതിന്റെ സ്ലറി വന്നടിയും ഈ മീൻ കാഷ്ടത്തിൽ. അപ്പൊ അടുത്ത നെക്സ്റ്റ് ടേൺ നമ്മൾ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഇതില് അമോണിയ ഉണ്ടായിട്ട് അത് മീൻ കുളത്തേക്ക് പോകും, മീൻ മൊത്തം ചത്തുപോകും. അപ്പൊ അത് ഒഴിവാക്കാൻ അതുകൊണ്ടാണ് മിക്കതും പരാജയപ്പെടുന്നത്. പിന്നെ അതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൈഫൺ സിസ്റ്റം ആണ്, അതായത് ഫ്ലഡ് ഡ്രെയിന് ഫ്ലഡ് ഡ്രെയിന് അങ്ങനെ പോകണം, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. ഒരു ലെവൽ വരെ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ലെവൽ സെറ്റ് ചെയ്തിട്ടാണ് സൈഫൺ സെറ്റ് ചെയ്യുക. അപ്പൊ അത് ഡ്രെയിൻ ആയി പോകണം. അപ്പൊ അത് കണ്ടിന്യൂസ് ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പൈപ്പിലൊക്കെ പൂപ്പിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഫ്ലോയ്ക്ക് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഈ സെറ്റ് ചെയ്തത് ചിലപ്പോൾ വർക്ക് ആകാതെ വരും, ഒന്നെങ്കിൽ ഫ്ലഡിൽ തന്നെ നിന്നിട്ട് വെള്ളം കയറി ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഡ്രെയിൻ ആയി പോയിട്ട് കട്ട് ഓഫ് ആകാതെ മെറ്റലിൽ വെള്ളം ഉണ്ടാവില്ല, വെയിലടിക്കുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് ഈ അക്വാപോണിക്സ് പരാജയപ്പെട്ടോണ്ടിരുന്നത്. അപ്പൊ ഞാൻ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞ ഇപ്പൊ ഗുരുവായൂർ ഒരു റഷീദ് അബ്ദുൾ റഷീദ് എന്ന് പറഞ്ഞ ആളുണ്ട്, പുള്ളിയുടെ വീട്ടിൽ ഞാനും വൈഫും കൂടെ പോയായിരുന്നു. ഞങ്ങൾ എം സാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന്, പുള്ളി എം സാൻഡിലാണ് ചെയ്തിരിക്കുന്നത്, മെറ്റലും ഉണ്ട് എം സാൻഡും ഉണ്ട്. അപ്പൊ എം സാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയാൻ വേണ്ടി പോയതാണ്. അപ്പൊ പുള്ളി പറഞ്ഞു നമ്മൾ ഹൈ ഡെൻസിറ്റി ചെയ്യുമ്പോൾ മെറ്റൽ തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇവിടെ സൈഫൺ ഉപേക്ഷിച്ചു. ശരിക്കും അക്വാപോണിക്സിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ സൈഫണാണ്. അപ്പൊ ഇവിടെ നമ്മൾ സൈഫൺ യൂസ് ചെയ്തിട്ടില്ല, അതിന് പകരം ടൈമർ വെച്ചു. അതായത് ഇതുവരെ എല്ലാം ഒരേ ലെവലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതില് നമ്മളിത് ആദ്യം പമ്പ് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ മണിക്കൂറിൽ 16,000 ലിറ്റർ ഇത് ഉള്ള പമ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് 10 മിനിറ്റ് കൊണ്ട് ഈ ടാങ്കുകളെല്ലാം നിറയും. അപ്പൊ 10 മിനിറ്റ് ഓൺ ടൈം വെച്ചു. പച്ചക്കറികൾ നനയ്ക്കുന്ന രീതി, അതായത് ഇതിലിപ്പോ പമ്പ് സെറ്റ് ചെയ്തിരിക്കുകയാണ്,
അപ്പോ പമ്പ് ഞാനിതില് മുകൾ ഭാഗത്താ സെറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ എല്ലാവരും താഴത്താ സെറ്റ് ചെയ്യുക, ടാങ്കിന്റെ അടിയിലാ സെറ്റ് ചെയ്യുക, എന്നിട്ട് ഒരു ഫിൽട്രേഷൻ കൊടുത്തിട്ട് എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് വിടുന്നത്. അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ മാക്സിമം സ്ലറി, ഞാൻ നേരത്തെ പറഞ്ഞ സ്ലറി വന്ന് അടിയുമ്പോഴത്തേക്കാണ് മീനിന്റെ കാഷ്ടെല്ലാം അതിൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാലാണ് അടുത്ത ട്രെയിനിൽ പ്രശ്നം വരിക. അപ്പൊ അത് മാക്സിമം കമ്മിയാക്കാൻ വേണ്ടിയിട്ട് ഞാന് പമ്പ് പൊക്കട്ട വെച്ചിരിക്കുന്നത്, വെള്ളത്തിന്റെ ഒരു ചെറിയ തഴച്ചില വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത് 10 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ്, ഇപ്പൊ ഇതെല്ലാം നിറഞ്ഞോണ്ടിരിക്കുകയാണ്, മെറ്റൽ ഇട്ടിട്ടില്ല, അതാണ് കാണാൻ പറ്റുന്നത്. അതേപോലെ വേണം സെറ്റ് ചെയ്യാൻ പോകുന്നത്, രണ്ടാമത്തെ ടാങ്ക് ഉണ്ടോ, അതേപോലെ നമുക്ക് പുറത്തൊന്നും കാണാൻ പാടില്ല. അപ്പൊ ആ 10 മിനിറ്റ് കൊണ്ട് ഇത് നിറയും, അത് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. അപ്പൊ തിരിച്ച് വെള്ളം ആ പമ്പിൽ കൂടെ തന്നെയാണ് ഇറങ്ങിപ്പോവാ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് 20 മിനിറ്റ് ടൈം എടുക്കും. അപ്പൊ 10 മിനിറ്റ് ഓണ്, 20 മിനിറ്റ് ഓഫ്. അപ്പൊ വെള്ളം ഫ്ലഡ് ഡ്രെയിൻ അതിങ്ങനെ പ്രോസസ് കണ്ടിന്യൂസ് 24 hours നടന്നോണ്ടിരിക്കും. അപ്പൊ നല്ല ഗ്രോത്താ കിട്ടുന്നത് കണ്ടോ, ഈ പടവലായാലും വള്ളി എല്ലാം. അപ്പൊ വെണ്ടയാണെങ്കിൽ ഇതിന്റെ കൂടെ ഞാൻ കരയിൽ വെച്ചതിനേക്കാളും ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതില് നമ്മള് എളുപ്പമല്ല, കാരണം മെറ്റൽ എന്തായാലും ക്ലീൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനത് രണ്ട് ബാച്ചെങ്കിലും ഓരോ പ്രാവശ്യം ചെയ്താലാണ് അടുത്ത പ്രാവശ്യം ചെടി നന്നാവുള്ളൂ. അപ്പൊ അത് രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കരയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വളമിടണം, പുല്ല് പറിക്കാൻ പോകണം, മണ്ണിട്ട് കൊടുക്കണം, ഒരുപാട് പണികളുണ്ട്, ഡെയിലി നനയ്ക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും പണികള് നമ്മളൊരു 6 മാസത്തേക്ക് നമ്മുടെ പണി മുടങ്ങും ചെയ്യേണ്ട നമുക്ക്. അത് കഴിഞ്ഞാൽ നമ്മൾ ഒരു നല്ലൊരു പണി ഇതിൽ കാണണം. അത് ചില്ലറ പണിയല്ല, ഇത് ഏകദേശം 3 ലോഡോളം മെറ്റൽ ഉണ്ട് ഇതില്. അപ്പൊ അത് ഞാനൊരു ഒരു പണിക്കാരനെ വിളിച്ച് ബാക്കി ഷിഫ്റ്റിംഗ് ഒക്കെ ഞാൻ തന്നെ ചെയ്തു. വർക്കെല്ലാം ഞാൻ എന്റെ സ്വന്തം ഡിസൈനാണ്. അപ്പൊ ആ ഒരു എല്ലാ ഫീൽഡിലും മെക്കാനിക്കൽ എഞ്ചിനീയറിന്റെ ഒരു ടച്ച് ഉണ്ട് കേട്ടോ. പമ്പ് അങ്ങനെ വെച്ചതും പിന്നെ ഇതില് നമുക്ക് മെക്കാനിക്കൽ ഫിൽട്ടർ അവിടെ വരുന്നുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് പിന്നെ ഈ ഇത് പ്രധാനമന്ത്രി മത്സ്യയോജന സ്കീം എന്നുള്ള സ്കീമാണ് ഞാൻ ചെയ്യുന്നത്, സർക്കാർ പദ്ധതിയാണ്. അപ്പൊ അതിൽ 40% സബ്സിഡി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ആ ഒരു സ്കീമാണ് ചെയ്യുന്നത്. അപ്പൊ അതില് ഇന്ന ഇന്ന റിക്വയർമെന്റ്സ് അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഇത്ര GSM ഷീറ്റ് വേണം, അല്ലെങ്കിൽ ഇത്ര ലിറ്റർ, ഇതിപ്പോ 1 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ്. 1 ലക്ഷം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക് വേണം, അതിന് ഷീറ്റ് ഉപയോഗിക്കുന്ന ഇത്ര കട്ടിയുള്ള ഷീറ്റ് വേണം, മുകളില് മേൽക്കൂര വേണം, അങ്ങനെ പല പല നിബന്ധനകൾ അവർ പറയുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ പിന്നെ പമ്പുകൾ ഇത്ര വേണം, കമേഴ്സ്യൽ പമ്പ്, എയറേറ്റർ, ജനറേറ്റർ, ഇൻവേർട്ടർ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവർ പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. അതായത് ഇത് മെക്കാനിക്കൽ ഫിൽട്ടർ എന്ന് പറയും. അപ്പോ ഇത് നമുക്ക് ഈ സിസ്റ്റത്തിൽ പറയുന്നതാണ് മെക്കാനിക്കൽ ഫിൽട്ടറും ബയോ ഫിൽട്ടറും. അപ്പൊ ഇതിൽ നമ്മളെ കൊതുപോലെ നെറ്റ് ഉണ്ടല്ലോ, കൊതുപോലെ നെറ്റ് അങ്ങനത്തെ ഒരു 8 നെറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പോഞ്ച് വരുന്നുണ്ട്, സ്പോഞ്ചിന്റെ സ്ലാബ് മേടിക്കാൻ പറ്റും, ഫുള്ള് കഴുക്കുണ്ട്. ഇതിപ്പോ 3 ദിവസം മുന്നേ ക്ലീൻ ചെയ്താ. അപ്പൊ ഇത് നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യണം, എടുത്ത് ക്ലീൻ ചെയ്യണം. അതായത് കുളത്തിലത്തെ വെള്ളം, ഇത് ഈ പമ്പ് ഞാൻ ഏറ്റവും അടിയിലാ കൊടുത്തിരുന്നത്. അപ്പൊ അവിടുന്ന് മാക്സിമം ഈ വേസ്റ്റ് കളക്ട് ചെയ്യും. അത് വന്നിട്ട് ഇതിന്റെ ഈ ടാങ്കിന്റെ ഏറ്റവും അടിഭാഗത്ത് വന്നിട്ടാണ് തുറക്കുന്നത്, അടിഭാഗത്ത് നിന്നാണ്. അപ്പൊ അതിലാണ് നമ്മൾ ഈ സ്പിറ്റിനും നെറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ സ്പോഞ്ചുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ അടിയിൽ നിന്ന് വെള്ളം പൊങ്ങി പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഇതിൽ തടഞ്ഞു നിൽക്കും. അപ്പൊ ഇളക്കിയത് കാരണമാണ് ഇങ്ങനെ കലങ്ങി വരുന്നത്. അപ്പൊ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യണം. പിന്നെ അത് മൊത്തത്തിൽ ക്ലീൻ ചെയ്യാൻ സ്പോഞ്ച് എടുത്ത് ക്ലീൻ ചെയ്യണം. അപ്പൊ ഇവിടെ തുറക്കാൻ പറ്റും, അവിടെ തുറക്കാനും പറ്റും. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ അഡീഷണൽ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. പമ്പ് ജസ്റ്റ് ഓഫ് ആക്കുക. അപ്പൊ ജസ്റ്റ് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഓഫ് ആക്കി ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ വാൾവ് ഓഫ് ചെയ്യാം. പിന്നെ വെള്ളം തിരിച്ച് കുളത്തിലോട്ട് പോവില്ല. പിന്നെ ഞാൻ ഇതിലിട്ട് ക്ലീൻ ചെയ്യാം, ഇവിടെ തുറന്നിട്ട് നേരെ തെങ്ങിന്റെ ഒട്ടേക്ക് പൈപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഓൺ ചെയ്യുക. അങ്ങനെ ഒരു 7-8 പ്രാവശ്യം ഇതിലിട്ടിട്ട് തന്നെ ഒരു പ്രാവശ്യം എന്നുള്ളത് ഇനിയിപ്പോ കണ്ടോ, ഇപ്പൊ 3 ദിവസത്തിൽ തന്നെ ഇത്ര പൈസയായി, കാരണം മീൻ ഇപ്പൊ സൈസ് ആയി തുടങ്ങി. മിക്കവാറും ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യേണ്ടി വരും. പിന്നെ അപ്പുറത്തെ ആ ഡ്രമ്മിനകത്ത് അതാണ് ബയോ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBBR എന്ന് പറഞ്ഞു സാധനം കിടക്കുന്നുണ്ട്. അതായത് MBBR എന്നാ പറയാ, മോർണിംഗ് ബെഡ് ബയോ റിയാക്ടർ. അപ്പൊ ഇത് കണ്ടിന്യൂസ് നമുക്ക് എയറേഷനിൽ കിടക്കണം. അപ്പൊ ഇതില് നമ്മള് ഈ ടാങ്ക് നമ്മള് ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല, കാരണം ഇതില് ഇതിന്ന് ഫിൽട്ടർ ആയ വെള്ളം ഇതിലോട്ട് വരുന്നു. ഇതില് ഒരു ബാക്ടീരിയ ഫോം ആകുന്നുണ്ട്, ഇതിന്റെ അകത്തൊക്കെ ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ അറിയാൻ പറ്റില്ല, ആ ബാക്ടീരിയാണ് ഈ അമോണിയനെ കൺവേർട്ട് ചെയ്തുകൊണ്ട് അപ്പൊ ഇത് കണ്ടിന്യൂസ് ചെയ്ത് ഒരു കാരണവശാലും ഓഫ് ആകാൻ പാടില്ല. ഇത് നിറച്ച് ഡ്രം നിറച്ച് അതിങ്ങനെ തളച്ചു പറയണ പോലെ ഇങ്ങനെ പറഞ്ഞോണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇൻവെർട്ടർ വേണമെന്ന് പറയുന്നത്, ജനറേറ്റർ വേണം. കാരണം നമ്മളിത് ഹൈ ഡെൻസിറ്റി ഇല്ല ഫിഷ് ചെയ്യാം. ഇപ്പൊ ഏകദേശം 1.5 അല്ലെങ്കിൽ 2 സെന്റിന്റെ അകത്താണ് പോകേണ്ടത്. നമുക്കത് നാച്ചുറൽ ആയിട്ടുള്ള കണക്കിലാണെന്നുണ്ടെങ്കിൽ 50 മീൻ അല്ലെങ്കിൽ 100 മീനേ പറ്റുള്ളൂ. നമുക്കത് ശരിക്കും 2000 മീനാണ് ഇവർ പറയുന്നത്. അപ്പൊ അത്രയും ഹൈ ഡെൻസിറ്റിയിൽ ചെയ്യണ കാരണമാണ്
ഇത്രയും ബാക്കപ്പും കാര്യങ്ങളും എല്ലാം നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നു. കാരണം ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ കറണ്ട് ഫെയിലായി കഴിഞ്ഞാൽ മൊത്തം തീർന്നു. പിന്നെ ഇത് ഈ കുളത്തിന് എത്ര താഴ്ച ഉണ്ടെന്നാ ഒന്നര മീറ്റർ താഴ്ച, 12 മീറ്റർ നീളം, 6 മീറ്റർ വീതി. അതായത് 1 ലക്ഷം നല്ല കണക്ക്, 1,06,000 ലിറ്റർ വരും. 6,000 ലിറ്റർ ശരിക്കും കൊള്ളും. പിന്നെ ഞാൻ നടുക്ക് ഒരു സ്ലോപ്പ് പോലെ കൊടുത്തിരിക്കുന്ന ഒരു കുഴിയുണ്ട്. അപ്പൊ അവിടെ കുറച്ചുകൂടെ ആഴം കൂടും. അപ്പൊ ഞാന് പിന്നെ കുറച്ച് കൃഷിയുടെ ഒരു താല്പര്യമുണ്ട്. അപ്പൊ ഞാന് ഇപ്പൊ ശരിക്ക് ഇതില് ഈ ഒരു ഫിൽട്രേഷൻ ഉണ്ട്, അക്വാപോണിക്സ് ഉണ്ട്. അത് കൂടാതെ ഞാൻ ആ നടുക്കത്തെ കുഴിയിലൊരു പമ്പ് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കുഴിന്റെ ഉള്ളില് ഇതേപോലത്തെ പമ്പ് നടുഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പൈപ്പ് പോകുന്നതാണ്, ആ പൈപ്പ് നമ്മൾ അത് ടോപ്പ് വരെ ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഗ്രാവിറ്റിയിലും പോവാ, വേണമെങ്കിൽ ഇവിടെ ഒരു വാൾവ് പറഞ്ഞാല് ഇവിടുന്ന് അങ്ങോട്ട് ആ എൻഡ് വരെ പോയിട്ടുണ്ട്. അവിടെ ഇവിടെ നമ്മള് വാൾവ് വിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പൊ നനയ്ക്കാൻ വേണ്ടിട്ട് ഈ കുളത്തിലെ വെള്ളം തന്നെയാണ് എടുക്കുക. രാജേഷ് നമുക്ക് മീൻ ഒന്ന് കണ്ടാലോ, തീറ്റ ഇടാൻ പോവാ അല്ലേ? ഓ, ഓടി വരുന്ന എല്ലാരും. ഇത് ഏത് ഫുള്ളതാണ്? പിന്നെ ഒന്ന് രണ്ട് നമ്മുടെ ഷാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വൈറ്റ് ഷാർക്ക് ഉണ്ടല്ലോ, ഈ അക്വേറിയം മീൻ എന്റെ പഴയ ടാങ്കിൽ കിടന്ന ഒന്ന് രണ്ട് രണ്ടോ മൂന്നോ മീൻ കൂടെ ഉണ്ട് എന്റെ കൂട്ടത്തില് കിടന്നു. ഇപ്പൊ എത്ര മാസമായി? ഇതിപ്പോ 3.5 മാസം. 6 മാസം പിടിക്കാല്ലേ? 6 മാസം വരെ ഞാൻ ഇടുന്നില്ല. എന്താ വെച്ചാൽ തീറ്റ ചെലവ് നമ്മളിപ്പോ ഈ പെല്ലറ്റാ കൊടുക്കണത്. അപ്പൊ അത് രണ്ട് രീതിയിൽ നമുക്ക് മീൻ വളർത്താം. ഒന്നെങ്കിൽ നമുക്ക് കോഴി വേസ്റ്റ്, ഹോട്ടൽ വേസ്റ്റ് ഒക്കെ കൊടുത്ത് വളർത്താം, അല്ലെങ്കിൽ പെല്ലറ്റ് കൊടുത്ത് വളർത്താം. അപ്പൊ ഇതിനെന്ന് പറഞ്ഞാൽ നല്ല റേറ്റ് വരുന്നുണ്ട്. ഇത് ഒരു ചാക്കായിട്ട് എടുക്കുക. അതായത് ഇപ്പൊ 25 കിലോ ഉള്ള ചാക്കാണെങ്കിൽ 1470 അല്ലെ 1500 ആ റേഞ്ചിൽ വരും. അതിപ്പോ നമുക്ക് ഒരു ചാക്ക് ഇപ്പൊ ഒരു ഒരാഴ്ചയിൽ 1.25 ചാക്കോളം വേണം. ഇപ്പൊ നല്ല രീതി ഇപ്പൊ സൈസായി തുടങ്ങി മീന്. അപ്പൊ ഞാന് അടുത്ത മാസം ട്രോളിങ് തുടങ്ങുമല്ലോ. അപ്പോ വലുതിനെ മാത്രമേ, വേറൊരു ടാങ്ക് ഉണ്ട്, അപ്പൊ അതവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് വലുതിനെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട്. രാജേഷ് മീൻ പിടിച്ചിട്ട് വേണം നമുക്ക് മീൻ പൊള്ളിക്കാൻ. അങ്ങനെ കൊറേ പേര് മീൻ പൊള്ളിക്കാൻ കാത്തിരിക്കുന്നുണ്ട് പ്രാവശ്യം. അപ്പൊ അതുകൊണ്ടാണ്, മാത്രല്ല നമ്മളിപ്പോ അക്വാപോണിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ വളർത്തുമ്പോ മീനിന് ചെളിജവ ഉണ്ടാകില്ല, ചെറിയവ ഉണ്ടാവില്ല, കാരണം അടിയിൽ ചെളിയൊന്നുമില്ല. പിന്നെ ഉള്ളത് നമ്മൾ ഈ പെല്ലറ്റ് കൊടുത്തിട്ടാണ് വളർത്തുന്നത്. അപ്പൊ ഈ കോഴി വേസ്റ്റ് അങ്ങനെയുള്ള കൊടുത്ത് വളർത്തുമ്പോഴത്തേക്ക് ഞാൻ ക്ലാസ്സിന് പോയായിരുന്നു ഫിഷറീസിന്റെ എറണാകുളത്ത് വെച്ചിട്ട്. ഒരു ബാക്ടീരിയയുടെ പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി, ഞാൻ പിന്നീട് പറയാം. അപ്പൊ ഒരു ബാക്ടീരിയ ഫോം ആകുന്നു ഇത് കൊടുത്ത് വളർത്തുമ്പോഴേ. അതുകൊണ്ടാണ് ആ മീനിന്റെ ടേസ്റ്റ് കുറവായിരിക്കും. പിന്നെ ഇത് നെയ്യും കൂടുതലായിരിക്കും ഈ കോഴിയുടെ വേസ്റ്റ് ഒക്കെ. അപ്പൊ അത് കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ ഇതിനോടൊരു താല്പര്യം വരില്ല. അപ്പൊ അവിടെയാണ് ആ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു ഇത് ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു പറഞ്ഞു എണ്ണയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ ഇതിനെ പിടിക്കാനായിട്ട് വലയിട്ട് പിടിക്കണം? ചെറിയ പിടിച്ചിട്ടില്ല ഇതുവരെ, അത് വലയിട്ട് പിടിക്കണം. കോഴിങ്ങനെ പ്രോസസ്സ് നടന്നോണ്ടിരിക്കുവാണല്ലേ? 24 മണിക്കൂറും നടന്നോണ്ടിരിക്കുവാണ്. വയല് PH ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ അമോണിയ ശരിക്കും ഇത്ര മീനൊക്കെ ഇടുകയാണെങ്കിൽ നല്ല സ്മെല്ല് വരേണ്ടതാണ്. ഇപ്പൊ സ്മെല്ലൊന്നും ഇല്ല ഇവിടെ, അമോണിയ ഒക്കെ സീറോ ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ അക്വാപോണിക്സിൽ ആ ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. പിള്ളേര് സഹായിക്കാറുണ്ടോ? സഹായിക്കാനായിട്ട് വരാറുണ്ടല്ലേ? അക്വാപോണിക്സ് കൃഷിയിലൂടെ രാജേഷ് പടവലം, അതുപോലെ പീച്ചില്, പിന്നെ എന്താണ് രാജേഷ് ഇത്, ചൊരങ്ങ, ഇവിടെ പാവല്, അതുപോലെ വെണ്ട, വഴുതന ഒക്കെയാണ് ഈ സെക്ഷനിലുള്ളത്. അപ്പുറത്തെ സെക്ഷനിൽ പയറൊക്കെ ഉണ്ട്, ഇവിടെ ചീര കൃഷി ചെയ്തിട്ടുണ്ട്. രാജേഷിന്റെ ഇളയ മോൻ ജിത്തു, SJ കമ്പനിയുടെ ജയുടെ ആളാണ് ജിത്തു. അപ്പൊ ജിത്തു രാജേഷും കൂടി ഇവിടെ ഹാർവെസ്റ്റിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്തായാലും വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാനൊരു ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇവിടെ അയൽവക്കക്കാർക്കും കൂട്ടുകാർക്കും
അതെ, പക്ഷെ അടിച്ചാ മീന് പ്രശ്നം. അതെ, വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഇതില് വിഷം അടിച്ചു കഴിഞ്ഞാൽ അവിടെ മീൻ പ്രശ്നം, മൊത്തം പ്രശ്നം. മീനാണ് നമ്മുടെ മെയിൻ വരുമാനം. അതെ അതെ അതെ. ഈ കുളം ഉണ്ടാക്കാനായിട്ട് നല്ലൊരു ചെലവ് വന്നിട്ടുണ്ടാവില്ല, അപ്പൊ ഇതിന്റെ സാമ്പത്തിക സഹായ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സർക്കാർ പദ്ധതിയാന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% സബ്സിഡി ഉണ്ട്. ഇതിപ്പോ 100 m³ പ്രൊജക്ട് ആണ്, 1,00,000 L കപ്പാസിറ്റി ഉള്ള ടാങ്ക് പ്രൊജക്ട് ആണ്. അതിൽ വന്നിട്ട് 7.5 lakh rupees ഇതിന്റെ പ്രൊജക്ട് കോസ്റ്റ് പറയണത്, മീൻ കുഞ്ഞുങ്ങളും മീൻ തീറ്റ എല്ലാം ഉൾപ്പെടെ പ്രൊജക്ട് കോസ്റ്റ് പറയണത്. അപ്പൊ അതിന്റെ 40% നമ്മൾ ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് സബ്സിഡി ഉണ്ട്. പിന്നെ കൂടാതെ 3 lakh rupees വരെ ലോൺ ഉണ്ട്. 3 lakh rupees വരെയിൽ 1.60 വരെ ഒരു ഈടും വേണ്ട, നമ്മുടെ ഈ ലൈസൻസ് മതി, അങ്ങനെയാണ് പറയണത്. അപ്പൊ അതില് അത് 15 ദിവസത്തിനുള്ളിൽ തരണം എന്നാണ് നിയമം പറയണത്. ഞാൻ ഇതിന്റെ പുറകെ 4 months ഓടി, എന്റെ ഒരു ഒരു വിളവെടുപ്പ് തന്നെ നഷ്ടം. ഇതിപ്പോ 3.5 months ആയിട്ടുള്ളായി, അടുത്ത ഒരു 1.5 months കൂടെ കഴിഞ്ഞ് എനിക്ക് വിളവെടുപ്പ് തുടങ്ങായത്. അപ്പൊ ശരിക്കൊരു വിളവെടുപ്പിന്റെ ടൈം ലാപ്സായി പോയി ബാങ്കുകാരുടെ നിസ്സഹകരണം മൂലം. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാന് ആദ്യം അവിടെ വീട്ടിലൊക്കെ കണ്ടായിരുന്നല്ലോ, മറ്റേ ചെറിയ രീതിയിൽ ഒരു 1.5 lakh or 2 lakh rupees ബഡ്ജറ്റിൽ ഞാനൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ പ്രൊജക്ട് ഞാൻ കണ്ടത് ഒരു വാർത്ത കണ്ടത്, ഇങ്ങനെ ഇത് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആൾറെഡി ഞാൻ ആ ഒരു ഡിസൈനിന്റെ രീതിയിൽ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് വീട്ടിലൊരു 1 cent കുളം ഉണ്ട് നമ്മുടെ അവിടുത്തെ. അപ്പോ അതിലെല്ലാം ഡിസൈൻ ചെയ്ത് വെച്ച ടൈമിലാണ് ഈ ഇതിന്റെ ന്യൂസ് കണ്ടത്. പ്രൊമോട്ടറെ കണ്ടു, പുള്ളിനെ വിളിച്ചു, പുള്ളിക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചത് അയച്ചു കൊടുത്തു, പുള്ളി നേരിട്ട് വന്നു ഇഷ്ടപ്പെട്ടു, പണി അറിയാന്നുള്ളത് മനസ്സിലായി കണ്ടപ്പോ. അങ്ങനെയാണ് പിന്നെ ഈ പ്രൊജക്ടിലേക്ക് വന്നത്. അപ്പൊ ആ ഇടയ്ക്ക് ബ്ലോക്കിൽ വെച്ചിട്ട് ഫിഷറീസിന്റെയും ബാങ്കും കൂടെ കൊടിച്ചേർന്നിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഈ KCC ലോൺ മുഖേനയാണ് നമുക്കിത് തരണത്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഫിഷറീസുകാർ സംഘടിപ്പിച്ച ക്ലാസ്സിന് ബാങ്കുകാർ എന്നിട്ട് ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പങ്കെടുപ്പിച്ചായിരുന്നു. ഏകദേശം 50-55 ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം വാർഡിലും ലോൺ കിട്ടുന്ന പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ചാടി ചാടി വരുമല്ലോ. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇതേപോലെ ലൈസൻസ് ആണ്, അവർ ഈ പറഞ്ഞ പോലെ തന്നെ ലൈസൻസ് മതി ഇതിന്, ലൈസൻസിന്റെ അതാണ് ഈട് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ 1.60 വരെ നമുക്ക് ഈടില്ലാതെ കിട്ടുക ഈ ലൈസൻസിന്റെ പുറത്ത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈട് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ എന്റെ കയ്യിലുള്ള ഫണ്ട് വെച്ചിട്ട് കാര്യങ്ങൾ തുടങ്ങി. കുളം കുഴി എടുത്തു, ഷെഡ് അടിച്ചു, പിന്നെ ഷീറ്റ് വാങ്ങി വെച്ചു. ഷീറ്റ് പക്ഷെ ഞാൻ വിരിച്ചില്ലായിരുന്നു. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലൈസൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ബാങ്കിൽ പോകണം. ഇപ്പൊ അത് ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഫിഷറീസുകാർ തന്നെ നേരിട്ട് ലീഡ് ബാങ്കിന് അപേക്ഷ കൊടുക്കും. അപ്പൊ അവിടെ നിന്ന് അവര് അതത് ബാങ്കുകൾ, ഏത് ബാങ്കാണ് നമ്മൾ വെച്ചിരിക്കണം, അതത് ബാങ്കുകളിലോട്ട് അപേക്ഷ കൊടുക്കുക ചെയ്യും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കാലതാമസം, കാരണം നമ്മൾ നേരിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംവിധാനം കൊണ്ടുവന്നത്. അപ്പൊ എന്റേത് 26th ആണ് അപേക്ഷ ലീഡ് ബാങ്കിന് ഫിഷറീസുകാർ കൊടുക്കുന്നത്. 6th SBI അത് റിസീവ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഷൊർണൂര് SBI ആണ് അതിന് പറ്റപ്പാലത്ത് തന്നെ, കാരണം ഞാനത് റിജക്ട് ചെയ്ത് മേടിക്കുമ്പോഴത്തേക്ക് റിസീവ്ഡ് ഡേറ്റ് 6th. October 6th കിട്ടിയ സാധനം 21st ആദ്യമായിട്ട് എന്നെ ബാങ്കുകാർ വിളിക്കുന്നത്. ബാങ്കുകാർ വിളിച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നു, വന്ന് നോക്കി. അപ്പൊ എന്റെ അടുത്ത് ഈ ക്ലാസ്സിന് പോയപ്പോഴും ഫിഷറീസിന്റെ ആൾക്കാരും പറഞ്ഞു ഇത്രേ ഉള്ളൂ, അവർ വന്ന് നോക്കും, ജസ്റ്റ് വന്ന് നോക്കി അടുത്ത ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ ലോണ്, ഈ 15 ദിവസമാണ് ടൈം ഉള്ളത്, അതിനുള്ളിൽ ലോൺ കിട്ടും. അപ്പൊ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ബാക്കി പിന്നെ ഈ ഫണ്ട് കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കി മീൻ കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഇവര് വന്ന് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ വന്ന് നോക്കി കണ്ടു, അപ്പൊ തന്നെ കുളം ഉണ്ട്, ഷീറ്റ് വിരിച്ചിട്ടില്ല. കാരണം അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു, കാരണം ഷീറ്റ് ഞാൻ കാണിച്ചു കൊടുത്തു, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇതും ഈ ഫണ്ട് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് മീൻ കുഞ്ഞുങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട്, ഫിഷറീസ് ഈ ലൈസൻസ് ഉള്ളവർക്ക് വല്ലർപ്പാടത്തിൽ നിന്നാണ് നമുക്ക് ഈ ഒറിജിനൽ സീഡ് കിട്ടണത്. അപ്പോ അതിന്റെ ലഭ്യത അനുസരിച്ചിട്ട് വേണം നമുക്കിത്. ഇതൊരു തരം കൃഷിയാണ്, മറ്റേ കൃഷിയാണ്. അപ്പൊ അതിനൊരു പ്രോസസ്സുകൾ ഉണ്ട്. കാരണം നമ്മള് ഇവരെ കാണിക്കാൻ വേണ്ടി വെള്ളം നിറച്ചിട്ട് കഴിഞ്ഞാല് സാമൂഹ്യ പ്രശ്നമായിട്ട് പറഞ്ഞു, കാരണം കൊതുക് വരും, വേറെ മീനൊന്നും ഇല്ലല്ലോ. കൊതുക് വരും, മൊട്ടടും, പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. അപ്പൊ നമ്മൾ ഈ മീൻ കുഞ്ഞുങ്ങളെ കിട്ടുന്നതിന് 1 month മുന്നേ വേണം ഇതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട്, അതായത് വെള്ളം നിറച്ച് PH കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് കാരണമാണ് ഞാൻ നിറയ്ക്കാത്തതെന്നും പറഞ്ഞു. അപ്പൊ അവര് പറയണത് പശു വളർത്തൽ സ്കീമുമായിട്ട് ബന്ധി, കാരണം ഓരോന്നും ഓരോരോ സ്കീമുകളാണ്. അപ്പൊ ഇതിപ്പോ നിങ്ങൾ വേറെ മീൻ കുഞ്ഞുങ്ങളൊന്നും ഇട്ടിട്ടില്ല, അപ്പൊ ലോണ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോയി. അപ്പൊ ഞാനും പറഞ്ഞു, അല്ല എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നത്, ഒക്കെ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് അങ്ങനെ പോയി. പിന്നെ അങ്ങനെ അവര് റീസന്റ് ഓഫീസിൽ ബന്ധപ്പെട്ടു, അല്ല അവര് നേരിട്ട് ബാങ്കിൽ വിളിക്കാൻ പറഞ്ഞു. അവര് വിളിച്ചിട്ട് പിന്നെ അടുത്ത ദിവസം പറഞ്ഞു
പത്ത് ദിവസം അന്ന് കിസാൻ ക്രെഡിറ്റ് കാർഡാണ്, അതായത് 1.60 നമുക്ക് ക്രെഡിറ്റ് കാർഡ് സെറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം എടുത്താൽ മതി. അപ്പൊ പത്ത് ദിവസത്തിനുള്ളിൽ കാർഡ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. അടുത്ത ചെന്നപ്പോൾ വീണ്ടും പഴയ കഥ തന്നെ, അതിൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ വിളിക്കുന്നു, ഇവിടെ വിളിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത് പഠിച്ചിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. നമ്മള് ക്ലാസ്സിന് പോയി അങ്ങനെ അറിവ് മാത്രമല്ല, അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്തു ഇതൊന്നും മാത്രം. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നെറ്റിൽ നിന്ന് കംപ്ലീറ്റ് അതിന്റെ ഡീറ്റെയിൽസ്, ഈ സ്കീമിന്റെ ഡീറ്റെയിൽസ് എടുത്തു, RBI ഗൈഡ് ലൈൻസ് എടുത്തു. അപ്പൊ അവര് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയണ വെദർ, അതായത് ഒന്നെങ്കിൽ പോണ്ട് അല്ലെങ്കിൽ ലൈസൻസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്. അപ്പൊ എനിക്ക് പോണ്ട് ഉണ്ട് അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് മതി. എലിജിബിലിറ്റി ക്രൈറ്റീരിയ കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് വീണ്ടും ചെന്നു. വീണ്ടും ചെന്നപ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഇങ്ങനെ സമയം, കാരണം ഞാൻ ഇടയ്ക്ക് അവരുമായിട്ട് സംസാരിച്ച്, അവർ ഇങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച്, ലീഡ് ബാങ്കിൽ ഫിഷറീസ് സംസാരിച്ചു, അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ പിന്നെ ഈ ക്ലാസ്സിന് വന്നത് അല്ല, അതിനു മുമ്പ് ഇവരുടെ അടുത്ത് ഞാൻ പിന്നെ ഇതുകൊണ്ടേ കാണിച്ചു കൊടുത്തു. ഏതാ നമ്മുടെ ഈ ക്രൈറ്റീരിയ, സാറ് പറഞ്ഞത് പശു ഇല്ലാത്ത അല്ലെങ്കിൽ മീൻ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത കാരണമാണല്ലോ ഇത് തരാത്തത്. ഇപ്പൊ മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാനാണ് ഞാൻ പൈസ ചോദിക്കുന്നത്. അത് ഇതാണ് ഓപ്പറേഷണൽ കോസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫിഷറീസിന്റെ ഇതിൽ കണക്കാക്കുന്നത്. അപ്പൊ അതിനാണ് ഞാൻ അല്ല, ഞാൻ ഇപ്പൊ തന്നെ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഞാൻ റിജക്ട് ചെയ്ത്, കാരണം ഇത് റിജക്ട് ചെയ്ത് കിട്ടിയാലാണ് നമുക്ക് അടുത്ത ബാങ്കിൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അവര് പറഞ്ഞത് ഇത് ഡിപ്പാർട്ട്മെന്റ് ത്രൂ വന്നാണല്ലോ, അപ്പൊ അത് കാരണം അവര് ഡിപ്പാർട്ട്മെന്റ് വൈസ് അയച്ചോളാം, നേരിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ പിന്നെ ഈ ക്ലാസ് തന്നത് കാനറ ബാങ്ക് ത്രൂ ആയിരുന്നു. നേരത്തെ നമുക്ക് ക്ലാസ് ഫിഷറീസിന്റെ തന്നാൽ ലീഡ് ബാങ്കിൽ നിന്ന്. അപ്പൊ പിന്നെ കാനറ ബാങ്കുമായിട്ട് സംസാരിച്ചു, അപ്പൊ അവര് തരാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ പിന്നെ എനിക്ക് റിജക്ട് ചെയ്ത് കിട്ടണം. അപ്പൊ ഒക്ടോബർ 21 വിളിച്ച സാധനം റിജക്ട് ചെയ്ത് തരേണ്ട ഇതിലേക്ക് ആവുമ്പോഴത്തേക്ക് നവംബർ 17 ഡേറ്റ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നവംബർ 17 ഞാൻ പിന്നെ ഈ കാര്യങ്ങൾ കാണിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഇപ്പൊ തന്നെ റിജക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അപ്പൊ നല്ല ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു സാറിന്ന് സാറിന് ചെയ്യാൻ പറ്റുന്ന സാറ് ചെയ്തോ, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോൺ വന്നു. അത് സാറ് പറഞ്ഞു ഞങ്ങള് പാർട്ട് പാർട്ടായിട്ട് വേണമെങ്കിൽ തരാം. ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ട് വേണ്ട, എനിക്ക് ഫുള്ള് എമൗണ്ട് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ട്, റിജക്ട് ചെയ്ത് വിട്ടോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവര് ഒരാൾ ഇപ്പൊ ഫിഷറീസിൽ വിളിക്കുമ്പോഴത്തേക്ക് സാധനം ഡോക്യുമെന്റ് വന്നിട്ടില്ല, ഇത് കിട്ടിയിട്ട് വേണം അടുത്തേക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ ഒരാഴ്ച ഗ്യാപ്പ് അവിടെ വീണ്ടും വന്നു. 24 എന്നപ്പോഴത്തേക്ക് രക്ഷയില്ല. പിന്നെ ലാസ്റ്റ് ഫിഷറീസുകാർ മെയിൽ അയച്ചു, ഞാൻ പ്രൊമോട്ടറുമായിട്ട് പോയി. അപ്പൊ പ്രൊമോട്ടറിന്റെ അടുത്ത് പുള്ളി പറഞ്ഞു, പുള്ളി മറ്റേ ടാഗും എല്ലാം ഇട്ടിട്ടുണ്ട്. പുള്ളിയെടുത്ത് അവര് പറഞ്ഞത് അത് ബാങ്കിന്റെ നിയമപ്രകാരം താങ്കൾക്ക് തരാൻ വകുപ്പില്ല എന്നാ പറഞ്ഞു. അത് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആളാണ്, അഹങ്കാരം എത്രയെന്ന് ആലോചിച്ചു നോക്കണം. പുള്ളി പറഞ്ഞു വകുപ്പും കാര്യങ്ങളൊക്കെ മെയിൽ അയച്ചിട്ടുണ്ട്, മെയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അതൊന്നു പിന്നെ അവിടുന്ന് സൈൻ ചെയ്ത് മേടിച്ച, അവരുടെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ നമ്മൾ റിജക്ട് ചെയ്ത് മേടിക്കുമ്പോഴത്തേക്ക്, മേടിച്ചപ്പോഴത്തേക്ക് ആ ഫോട്ടോ എടുത്ത് വെച്ചു, അത് എൻ്റെ കയ്യിലുണ്ട്. അതായത് അവർക്ക് 13 കൊട്ടി, അതായത് 15 നിയമം പറയണം 15 ദിവസത്തിനുള്ളിൽ ഒന്നെങ്കിൽ റിജക്ട് ചെയ്യണം അല്ലെങ്കിൽ കൊടുക്കണം, കാരണം കാണിച്ചിട്ട് റിജക്ട് ചെയ്യണം. അപ്പൊ ഇവര് 1.5 കൂടുതൽ അവിടെ തന്നെ വെച്ചോണ്ടിരുന്നു, ഇറക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാനറയിൽ പോയപ്പോഴാണ് അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇതിപ്പോ വൈഫിന്റെ അമ്മയുടെ പ്രോപ്പർട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാനും വൈഫിന്റെ അമ്മയും തമ്മില് 10 വർഷത്തെ എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ലൈസൻസ് കിട്ടണം. അതൊക്കെ ലൈസൻസ് കിട്ടാനുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ ആ ലൈസൻസിന്റെ പുറത്താണ് നമുക്ക് ഈ ലോണ് തരേണ്ടത്. ഇത് അവരുടെ പേരിലാണ് സ്ഥലം എന്നുള്ള കാരണം 50,000 പറ്റുള്ളൂ, അതും പ്രശ്നം 50,000 പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അതാ കിടക്കണ വീണ്ടും പ്രതിസന്ധികൾ തന്നെ. പ്രതിസന്ധി എത്രത്തോളം സൈറ്റിലാണെങ്കിലും നല്ല ടെൻഷനുള്ള വർക്കാണ്, അപ്പൊ എത്രത്തോളം പ്രതിസന്ധി കൂടെ അത്രത്തോളം നമ്മള് അവിടെ ഇത് കൂടിക്കൂടി വരും. ഇങ്ങനെ പിന്നെ വീണ്ടും അവിടെ വിളിച്ചു. അപ്പൊ അവര് അവരുടെ റീജിയണൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ലേഡി ആയിട്ട് സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞു അപ്പൊ RBI ഗൈഡ് ലൈൻസിലുണ്ട് വെദർ ലീസ് ഓൺ എന്ന് പറയുന്നുണ്ട്, ലീസ് ആയിക്കോട്ടെ ഓൺ ആയിക്കോട്ടെ ഈ ലൈസൻസ് മതി. അപ്പൊ അത് പറഞ്ഞ അല്ല ഞങ്ങളുടെ ബാങ്കിന്റെ നിയമപ്രകാരം, ഞാൻ പറഞ്ഞു RBI ഒരു ഗൈഡ് ലൈൻസ് ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ ബാങ്കിന് മാത്രമായിട്ട് ഇങ്ങനെ അങ്ങനെ ഒരു നിയമം വരണോ നിങ്ങൾക്ക് മാത്രമായിട്ട്? അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അമ്മയുടെ ഒപ്പ് മാത്രം മതിയല്ലേ, പിന്നെ എന്തെങ്കിലും ആവട്ടെ, വേറെ വീടൊന്നും കൊടുക്കണ്ടല്ലോ. അങ്ങനെ ഒപ്പ് മാത്രം വെച്ചിട്ട് ആക്കാന്നായി. അപ്പോഴൊക്കെ ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളി കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ വന്ന് ലാസ്റ്റ് ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ എല്ലാം എന്ന് പറഞ്ഞ് വായിച്ചു നോക്കിയപ്പോഴത്തേക്ക് 11% പലിശ നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് തിരിച്ചടവ്. അപ്പൊ ഇത് നമുക്ക് 7% പലിശ വരുന്നത്, അതില് 7% വെച്ച് അടക്കിയ 3% നമുക്ക് കേന്ദ്ര സബ്സിഡി വരുന്നുണ്ട്, 4% വരുള്ളൂ. പക്ഷെ അപ്പൊ ഡോക്യുമെന്റിൽ 7 കാണിക്കേണ്ടത്, ഇത് 11 കാണിച്ചിരിക്കുന്നത്. 11 കാണിക്കണ കൂടാതെ നെക്സ്റ്റ് മന്ത് തൊട്ടിട്ട് അടയ്ക്കുകയും ചെയ്യണം. അതായത് പശു വളർത്തല് കാര്യങ്ങളൊക്കെയാണ് നിരക്ക് നമുക്ക് അത് പറഞ്ഞ കറക്റ്റ് ആണ്. അതെല്ലാ സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയതിന് ശേഷമാണ് ഓപ്പറേഷണൽ കോസ്റ്റ് കിട്ടുന്നത്. അപ്പൊ അവിടെ ഇൻകം നെക്സ്റ്റ് മന്ത് തൊട്ട് ജനറേറ്റ് ചെയ്യണം, പാൽ വിറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇൻകം കിട്ടുകയാണ്. ഇത് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഫിഷറീസിന്റെ മാത്രം
ഒരു വർഷം ടൈം കൊടുത്തിട്ടുണ്ട്. കാരണം മീൻ കുഞ്ഞുങ്ങളായിട്ട് വളർത്തി വലുതാക്കി ആ ഹാർവെസ്റ്റ് ആകുമ്പോഴേ നമുക്ക് ഇൻകം വരുന്നുള്ളൂ. അതുകൊണ്ട് മീനിന്റെ ഈ ഫിഷിന്റെ ഇതിൽ പദ്ധതിക്ക് ഒരു വർഷം ഇളവ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താ പറയാ, ഈ പലിശയുടെ പ്രശ്നത്തിൽ എന്തോ നിന്നു കുറച്ചായല്ലോ. ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നത് കാനറാ ബാങ്കിന്റെ ഒക്കെയാണ്. അപ്പൊ അവരവിടെ ചോദിച്ചു, അവര് ചെറുപ്പശ്ശേരിയാ പറഞ്ഞു. ഞാൻ പിന്നെ പ്രൊമോട്ടറിനെ പോയി, കാരണം ഒന്നാമത് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം പറഞ്ഞൊരു കൂട്ടത്തിലുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെ നമുക്ക് ഒരാൾ ഇരിക്കട്ടെ വിചാരിച്ച് പുള്ളിനെ വിളിച്ചു. ചെറുപ്പശ്ശേരി പോയപ്പോ അവിടെ ഇല്ല, ശ്രീകൃഷ്ണപുരാണ്. മറ്റേ കണ്ണൂർ സ്കോഡിൽ മമ്മൂട്ടി ഇവരെ തപ്പി പോണ പോലെ ഒരു വട്ടമായിരുന്നു. ശ്രീകൃഷ്ണപുരം പോയി. അപ്പൊ പുള്ളി സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, സാറ് എന്നിട്ട് ഞാൻ സംസാരിക്കാതെ പറഞ്ഞു. ഞാനന്ന് ക്ലാസ്സിന് വന്നിട്ടുണ്ടായിരുന്നു. മാഡം ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് സംസാരിച്ചത്. ആ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ ലോണ് ശരിയായിട്ടില്ല, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അവർ ആ ഫോമും കയ്യിലുണ്ട്. അല്ല, ഇതല്ല ഫോം, വേറെയാണ് ഫോം. ഞാൻ ഇന്ന് ഒരു മണിക്കൂറോളം അവരെ അവിടെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചിട്ട് നാളെ ചെന്നാൽ അത് ശരിയാവുമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴും ഈ പലിശ വീണ്ടും പിറ്റേന്ന് ചെന്നപ്പോഴും പലിശ വീണ്ടും അതന്നെ അതങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഓടിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ ഫിഷറീസിന്റെ അവരെ വിളിച്ചിട്ട് പ്രൊമോട്ടറെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ മര്യാദയ്ക്ക് ഒരു എന്റെ ഒരു ബഡ്ജറ്റിൽ ചെയ്യാനിരുന്ന വ്യക്തിയാണ്. നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രൊജക്ട് ചെയ്തത്. ഇനി ഇത് വാങ്ങിത്തരേണ്ട ഉത്തരവാദിത്തം നിങ്ങൾ പറഞ്ഞ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. അതിൽ ഇങ്ങനെ തന്നെ പറഞ്ഞത്, നിയമം അത് തന്നെ പറഞ്ഞിരിക്കുന്നത്. എവിടെ വേണമെങ്കിൽ പരാതി ഞാൻ കൊടുക്കാം, ഇത് വാങ്ങിത്തരണം. ഇനി ഞാൻ ഇതിന്റെ പുറകിൽ ഞാൻ വരില്ല, എനിക്ക് എല്ലാം ക്ലിയർ ആയതിനു ശേഷം ഒപ്പിടാനേ ഞാൻ വരുള്ളൂ. ഇനി നിങ്ങളത് ശരിയാക്കി തന്നിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പയ്യാൻ പുള്ളിനെ ഫോണിൽ വിളിച്ചിട്ടാ ചെയ്ത, പുള്ളി റെക്കോർഡ് ചെയ്തിട്ട് അവരുടെ ഗ്രൂപ്പിലിട്ട്. പിന്നെ അന്ന് തന്നെ അടുത്ത ദിവസം അവർ കളക്ടർക്ക് പരാതി കൊടുത്തു. അങ്ങനെ പിന്നെ ലാസ്റ്റ്, പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി, വേറെ മൂന്ന് സ്ഥലത്ത് കൊടുത്തതിന്റെ അടുത്ത ദിവസം തന്നെ കാര്യങ്ങൾ നടന്നു, അവരുടെ നടന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നമ്മുടെ കർഷകർ നേരിടുന്നുണ്ട്. രാജേഷ് പറഞ്ഞ സത്യമാണ് കേട്ടോ. നമ്മൾ എന്ത് ഒത്തിരി ആഗ്രഹത്തോടു കൂടി ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു മനസ്സ് തന്നെ വേണം. സാഹചര്യങ്ങൾ ഒത്തു കിട്ടിയാലും നമുക്കൊരു മനസ്സുണ്ടെങ്കിലാണ് ഇതുപോലെ കഷ്ടപ്പെടാനായിട്ടുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അതിനായിട്ട് മുതിർന്ന ഓരോ ഓഫീസുകളിലൊക്കെ ചെല്ലുമ്പോഴും അവരുടെ ഒരു സഹകരണം നമുക്ക് കുറവായിട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മള് പിന്നെ നമ്മൾ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാജേഷിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം. വേറൊന്നുമല്ല, നാളെ ഒരു കർഷകൻ ഈ ഒരു പ്രശ്നം വരാൻ പാടില്ല, അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ താല്പര്യം ചെയ്യാൻ താല്പര്യമുള്ളവരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കാനായിട്ട് നോക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹം ആണെങ്കിലും ഓഫീസേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ സമീപിക്കുന്ന ആരാണെങ്കിലും നമ്മൾ മാക്സിമം അത് ചെയ്യും. ഇത്രയും പെട്ടെന്ന് ആ പ്രൊജക്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഇപ്പൊ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ പറയണത്. അങ്ങനെ നമ്മളിവിടെ പയറിന്റെ വളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷും രാജേഷിന്റെ ഭാര്യ സി ചേച്ചിയും കൂടിയിട്ട് ഇവിടെ പയറ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. കറികളൊക്കെ പറിച്ചു അല്ലേ? എന്തൊക്കെ സാധനങ്ങളുണ്ട്? ചൊരങ്ങ, പടവലങ്ങ, വെണ്ട, പയറ്, തീച്ചിങ്ങ. ഇതൊന്നും യാതൊരു വിഷമയോ അടുത്തോടെ പോലും പോയിട്ടില്ല. നമ്മളിപ്പോ ഓർഗാനിക് പറയണില്ല, കാരണം ഈ കള്ളത്തരം കാണിക്കുന്നവരെല്ലാം ഓർഗാനിക് ഓർഗാനിക് പറഞ്ഞു. ഓർഗാനിക് എന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പോലും ഇപ്പൊ ആൾക്കാർ കളിയാക്ക ഒരു സംശയമാണ്. അപ്പൊ ഞാനിവിടെ പറയണത് ഇത് വിഷരഹിത പച്ചക്കറി, അതായത് രാസ കീടനാശിനിയോ രാസ വളങ്ങളോ ഉപയോഗിക്കാത്ത പച്ചക്കറി, അതാണിത്. അക്വാപോണിക്സിലൂടെ കൃഷി ചെയ്യുന്നത്. അപ്പൊ ഇത് രാജേഷ് എങ്ങനെ, നമുക്കിപ്പോ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ പേർക്ക് അറിയാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവരെല്ലാം വിളിച്ചു നോക്കിയിരിക്കും. നമ്മുടെ പിണ്ണാക്കിന്റെ കഥ പറഞ്ഞ പോലെ ഓരോരുത്തർക്ക് ഇങ്ങനെ വീതം വെച്ച് കൊടുക്കുകയാണ് അല്ലേ. ശരിക്കും ആ ഒരു നല്ലൊരു വ്യത്യാസം ഇല്ലേ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നത് തമ്മിൽ അല്ലേ. കറി വെച്ച് രാജേഷ് പയറ് കൂട്ടാത്ത ആളായിരുന്നു അല്ലേ? ഞാൻ കൂട്ടാത്ത ആളായിരുന്നു. അപ്പൊ ഇത് നമ്മള് വെറുതെ കഴിക്കും. നല്ല ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് നമ്മളിപ്പോ ഒരു സർട്ടിഫിക്കറ്റ് ഓർഗാനിക്കിന്റെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കറിയാലോ നമ്മൾ കൃഷി ചെയ്ത രീതിയും കാര്യങ്ങളും നമ്മൾ കണ്ടതെല്ലാം കണ്ടു. വെളിച്ചെണ്ണയിൽ തന്നെ, അതായത് നല്ലത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അറിയാൻ പറ്റും ഇത്ര നാള്. ഇപ്പൊ ഞാൻ തന്നെ ആ തുടക്കത്തിൽ കൊടുത്തപ്പോഴത്തേക്കേ
കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് ഇട എന്താന്നറിയില്ല, ഇപ്പൊ പെട്ടെന്ന് എണ്ണ തീരണം. എന്നിട്ട് ഭാര്യമാരെ കുറ്റം പറയാം, ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും കാലം പാരാഫിനാ കഴിച്ചിരിക്കും, കാരണം പാരാഫിൻ എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്റ്റിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ അല്ല വെളിച്ചെണ്ണ ഇടത്. അപ്പൊ അതിങ്ങനെ കിടക്കും മെല്ലെ വറ്റി പോകും. സംശയം പറയാ, നിങ്ങൾ ഇത്രയും നാൾ കഴിച്ചിരുന്നത് പാരാഫിൻ ആണെന്നുള്ളത്. മാത്രമല്ല ഇപ്പൊ എല്ലാരും വിലയുടെ വില നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അതായത് ഒരു കിലോ നമ്മളിപ്പോ ഏത് എപ്പോഴൊക്കെ അഡൾട്രേഷൻ പിടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ വില്ലൻ എന്ന് പറഞ്ഞ പാരാഫിനാണ്. അതായത് പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്, വൈറ്റ് ഓയിൽ എന്നൊക്കെ വിളിക്കും. അതായത് പച്ചവെള്ളം പോലെ ഇരിക്കും, അത് ഏതിന്റെ കൂടെ മിക്സ് ചെയ്താലും അതിന്റെ ഇത് കാണിക്കും. അപ്പോ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, ഒരു കിലോ പാരാഫിന് നമുക്ക് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ 30 രൂപ തൊട്ട് കിട്ടാനുണ്ട്. 30, 50, 60 അങ്ങനെ പല പല റേറ്റ് ഉണ്ട്. കുറച്ച് മെനക്കെട്ട് ചെയ്യണമെങ്കിൽ 30 രൂപ തൊട്ടിട്ട് ഉള്ളത് കിട്ടാനുണ്ട്. അപ്പൊ 100 ഗ്രാമിന് 3 രൂപയെ വരുള്ളൂ. അതൊരു നിശ്ചിത ശതമാനം വരെ ചേർത്താലും നമ്മുടെ നിയമത്തില്, പണ്ട് ജയസൂര്യ ഒരു വാക്ക് പറഞ്ഞായിരുന്നു, വിദേശത്തുള്ള ആൾ അവർക്ക് മാത്രം ക്വാളിറ്റിയിൽ കഴിച്ചാൽ മതിയോ, നമ്മുടെ നാട്ടിൽ വേണ്ട. അത് അയാൾ പുള്ളിക്കാരൻ പറഞ്ഞത് കറക്റ്റാണ്. അതായത് നമ്മുടെ ഈ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പലതും പിടിക്കപ്പെടും. പക്ഷെ ഇവിടെ നമ്മളാ നിയമം മാറണം. അപ്പൊ ഞാൻ ഈ അഡൾട്രേഷന്റെ വീഡിയോസ് കാണുമ്പോ തന്നെ റിട്ടയർഡ് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ ഒക്കെ ഒരുപാട് ചർച്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാം ഈ ഇത് പറയുന്നുണ്ട്, ആ ലിമിറ്റ് സെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ്, മാറ്റം വന്നെങ്കിൽ അമെന്റ്മെന്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഇതൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു 30% പാരാഫിൻ ചേർത്ത് കഴിഞ്ഞാൽ, ഇപ്പൊ എന്റെ വെളിച്ചെണ്ണയിൽ 30% പാരാഫിൻ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് 9 രൂപ ചെലവ് വരുന്നുള്ളൂ. എന്റെ ഒറിജിനൽ സാധനത്തിന് 24x3. അപ്പൊ അത്രയും വില വ്യത്യാസം വന്നു. അപ്പൊ പിടിച്ചപ്പോഴൊക്കെ 60% മുകളില് ഇത് കണ്ടെത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞ പാരാഫിന്. അപ്പൊ എത്ര അംശമാണ് ഒറിജിനൽ സാധനത്തിന്റെ മാത്രം മായമാണ് വെളിച്ചെണ്ണ. ഇപ്പൊ നമ്മള് ഡെയിലി വെളിച്ചെണ്ണയൊക്കെ എണ്ണ എന്ന് പറഞ്ഞ നമ്മൾ ഡെയിലി ഭക്ഷണം ഉൾപ്പെടുത്തുന്ന സാധനമാണ്. അപ്പൊ നമ്മള് വിലയുടെ പുറകെയൊന്നും പോകാതെ ക്വാളിറ്റിയുടെ പുറകെ ഇതുപോലെ നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ, ഇപ്പൊ ഈ രാജേഷിന്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചവർക്ക് അറിയാം ഇത് നല്ല ഒരു വെളിച്ചെണ്ണയാണ്. അതുപോലെ പച്ചക്കറി നല്ല നല്ലതാണ്. മീന് വരുന്നുണ്ട്, മീൻ എന്നോട് പറയണം കേട്ടോ. അപ്പം ഇനി മീൻ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോരോ മീനിലിപ്പോ ഇതുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഈവൻ കായലിലെ മത്സ്യങ്ങളടക്കം കെമിക്കൽ കണ്ടന്റ് കൂടുതലാണ്. അതുപോലെ തന്നെ മലമ്പുഴ മീൻ എന്നുള്ള ലേബലില് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഈ വില നല്ല വില കമ്മിയില് മീൻ വരുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഞാൻ പറയണെങ്കിൽ, ഞാൻ ഇനി ഫേസ് ചെയ്യാൻ പോണ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിലോപ്പിയ നമുക്ക് 120-140 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടും. ഞാനീ പറഞ്ഞു തീറ്റ കൊടുത്തിട്ടാ വളർത്തുന്നത്, അത്രയും സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫിഷറീസിന്റെ കണക്കിൽ തന്നെ 200 രൂപയ്ക്ക് കൊടുത്തെങ്കിലേ നമുക്ക് മുതലാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇനി ആ പ്രശ്നം വരാം. അപ്പൊ ഈ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ എങ്ങനെയാ മാർക്കറ്റ് ചെയ്യണത്, അതേപോലെ ആ വ്യത്യാസം പറഞ്ഞു തന്നെ. കർഷകര് സത്യം പറഞ്ഞാൽ എല്ലാ ഫീൽഡിലും പ്രതിസന്ധികളോട് പ്രതിസന്ധികളാണ്. എവിടെ ചെന്നാലും നമ്മൾ ഒത്തിരി വിമർശനങ്ങളും തോൽവികളും പരാജയങ്ങളും ഒക്കെ ഏൽക്കേണ്ടി വരും. അതിൽ നിന്നൊക്കെ അതിജീവിച്ച് ഒരു അല്ലേ, അതിൽ നിന്നൊക്കെ അതിജീവിച്ച് കടന്നു പോകാന്നാണ് എളുപ്പമുള്ള കാര്യം. അപ്പൊ ഞാനിവിടെ വന്നപ്പോഴാണ് രാജേഷ് ഞാൻ വിചാരിച്ചതിനേക്കാളും വലിയൊരു സംഭവമാണ്. കാരണം എനിക്ക് തോന്നുന്നു രാജേഷ് 24 മണിക്കൂർ പോരല്ലോ. അപ്പം രാജേഷിനെ പോലെയുള്ള യുവ കർഷക, രാജേഷ് ശരിക്കും മാതൃകയാണ് കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാർ ഫോണിലൊക്കെ നോക്കുന്ന സമയങ്ങളെ എന്നൊക്കെ നമുക്ക് അറിയാം, അതൊന്നും അല്ല. രാജേഷ് മുഴുവൻ നേരം ഓരോരോ പരിപാടികളിലാണ്, അതിന്റെ എല്ലാം റിസൾട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വീഡിയോ എല്ലാവർക്കും പ്രചോദനമാകട്ടെ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക്. അപ്പൊ രാജേഷിനെ കുറിച്ചുള്ള ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ രാജേഷിനോട് അക്വാപോണിക്സിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും രാജേഷിനെ വിളിക്കാവുന്നതാണ്. രാജേഷിന്റെ ഫോൺ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കും. പിന്നെ രാജേഷിന്റെ എസ്റ്റെ ഫാംസ് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം ഉയരങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ രാജേഷ് ഓൾ ദി ബെസ്റ്റ് കേട്ടോ, എല്ലാവിധ മംഗളങ്ങളും. ഓക്കെ, താങ്ക് യു.